ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ. وَإِنَّكَ لَعَلَى خُلُقٍ عَظِيمٍ. فَسَتُبْصِرُ وَيُبْصِرُونَ. بِأَيِّكُمُ الْمَفْتُونُ. إِنَّ رَبَّكَ هُوَ أَعْلَمُ بِمَنْ ضَلَّ عَن سَبِيلِهِ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله اتقوا الله حيثما كنتم. ബഹുമാന്യരും ആദരണീയരുമായ കാരണവന്മാരെ, സഹപ്രവർത്തകന്മാരെ, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, റബ്ബുൽ ഇസ്സത്തായ അള്ളാഹുവിൻ്റെ അത്യപാരമായ അനുഗ്രഹമായി ജുബൈൽ ഇന്ത്യൻ ഇസ്ലാഹി സെൻ്ററിൽ കുടുംബ ജീവിതത്തെക്കുറിച്ചും ആദർശ നിബിഡമായ കുടുംബജീവിതത്തെക്കുറിച്ചുമുള്ള ഒരു എളിയ സംസാരം നിർവഹിക്കാൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കാലാവസ്ഥയുടെ എനിക്കുണ്ടായ ചില മാറ്റങ്ങളിൽ ശബ്ദത്തിന് ചില തകരാറുകളുണ്ടെങ്കിലും സുദീർഘമല്ലാത്ത ഒരു സംസാരം നിങ്ങളുടെ മുമ്പിൽ ആത്മാർത്ഥമായി നിർവഹിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. മുത്തു മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എന്നും താങ്ങും തണലുമായി നിന്ന ഒരു വ്യക്തിത്വമാണ് അബൂ ത്വാലിബ് എന്ന് അറിയാത്ത ആരുമില്ല. അബൂ ത്വാലിബിൻ്റെ അവസാന നിമിഷങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു മുഖ്മിൻ നിർവഹിക്കേണ്ട ഏറ്റവും വലിയ ബാധ്യതയെക്കുറിച്ച് ഒരു മുഖ്മിൻ നിർവഹിക്കേണ്ടതായ ഏറ്റവും വലിയ കടപ്പാടിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ചിന്തനീയമായ രംഗങ്ങളാണ് അദ്ദേഹത്തിൻ്റെ അവസാനഘട്ടത്തിൽ മുത്തു മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രംഗം. ഹദീസിൽ നിന്ന് ആ ഭാഗം വായിക്കുമ്പോൾ പ്രയാസങ്ങളില്ലാതെ വായിക്കാൻ സാധ്യമല്ല. ഹബീബുന മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്
സുഹൃത്തുക്കളെ, എതിർപക്ഷത്ത് നിൽക്കുന്ന കൂട്ടുകുടുംബങ്ങളുടെയും നാട്ടുകാരുടെയും ബന്ധുമിത്രാദികളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന്, ശല്യപ്പെടുത്തലുകളിൽ നിന്ന് ഒരു വലിയ തണലായി, ഒരു മതിൽക്കെട്ടായി പ്രവർത്തിച്ച ഒരു വ്യക്തിത്വം തന്നെയാണ് അബൂ ത്വാലിബ്. പക്ഷേ കുടുംബ ബന്ധങ്ങൾക്കോ രക്തബന്ധങ്ങൾക്കോ ആദർശത്തെക്കാൾ വില നൽകാനാവില്ല എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ലമ്മ ഹലറത് അബാ ത്വാലിബ് അൽ വഫാത്തു ജാഅഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ത്വാലിബിന് മരണം ആസന്നമായ സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടേക്ക് വരികയാണ്. ഫവജദ ഇൻദഹു അബാ ജഹൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമ്പോൾ അബൂ ത്വാലിബിന്റെ അടുക്കൽ ആരുണ്ട്? അബൂ ജഹൽ അവിടെയുണ്ട്. വഅബ്ദുല്ലാഹ് ബിനു അബി ഉമയ്യത്ത് ബിനുൽ മുഗീറ. ഈ മനുഷ്യനും അബൂ ത്വാലിബിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. കാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലി അബി ത്വാലിബ്, അബി ത്വാലിബിനോട്, യാ അമ്മി, യാ അമ്മി, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ. ഗൗരവത്തോടുകൂടി ആലോചിക്കുവാനുള്ള വാക്കുകളാണ് ഇനി കടന്നു വരുന്നത്. അബൂ ത്വാലിബിന്റെ അവസാന നിമിഷത്തെക്കുറിച്ച് പലതവണകളായി കേട്ടവരും അറിഞ്ഞവരുമാണ് നമ്മൾ. ഹദീസിന്റെ പൂർണ്ണരൂപത്തിൽ നിന്ന് ചിലരെങ്കിലും ആദ്യമായി കേൾക്കുന്നവരുണ്ടാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാ അമ്മി എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ. കലിമത്തൻ നഷ്ഹദു ലക ബിഹാ ഇൻദല്ലാഹ്, നിങ്ങളത് പറഞ്ഞാൽ ആ കലിമത്ത് വെച്ചുകൊണ്ട് എനിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് വേണ്ടി സാക്ഷി പറയാനാകും. നിങ്ങൾ പറയൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ സമയത്ത് അബൂജഹലും അബ്ദുല്ലയും അബൂ ത്വാലിബിനോട് പറയുന്നു, ഫഖാല അബൂജഹൽ വ അബ്ദുല്ലാഹ് ബിനു അബി ഉമയ്യ, യാ അബാ ത്വാലിബ് അതർഗബ അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്. അബൂ ത്വാലിബെ, നിങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിനോട് എതിര് കാണിക്കുകയാണോ? അബൂ ത്വാലിബ് എന്ന് പറയുന്ന ഈ വ്യക്തി മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ചത് പറയുമ്പോ എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ പറയണമെന്നറിയാതെ ആശ്ചര്യപ്പെട്ടു നിൽക്കുമ്പോ അബൂജഹലും അബ്ദുല്ലയും ചേർന്ന് ചോദിക്കുന്നു, നിങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ പാത വെടിയുകയാണോ? അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിനോട് നിങ്ങൾ എതിര് പ്രവർത്തിക്കുകയാണോ? ഫലം യസൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅരിലുഹ അലൈഹി. ഹദീസിൽ നീണ്ടുപോവുകയാണ് ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംസാരം തുടർന്നുകൊണ്ടേയിരുന്നു. ഇവർ രണ്ടുപേരും ഇത് ആവർത്തിച്ചു പറയും. ഇവരെ തട്ടിമാറ്റി, ഇവരുടെ വാക്കുകൾ ശ്രദ്ധിക്കാത്ത വിധത്തിൽ അതിനെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് ഹബീബുന മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ചവരോട് ഇത് പറയുകയാണ്. എത്ര സമയം പറഞ്ഞു എന്നറിയോ? ഹത്താ ഖാല അബൂ ത്വാലിബ് ആഖിറമാ കല്ലമഹും ഹുവ അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്. അബൂ ത്വാലിബ് അവസാന ഘട്ടത്തിൽ ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിലാണ് എന്ന് പറയുന്നതുവരെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. അബൂ ത്വാലിബ് എന്ത് പറഞ്ഞു? അവസാനം ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിലാണ്, അനഫി മില്ലത്തി അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിലാണ് എന്ന് പ്രിയപ്പെട്ടവരെ അബൂ ത്വാലിബ് പറയുന്നത് വരെ മുത്തു മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഇത് പറഞ്ഞപ്പോൾ
ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സങ്കടം സഹിക്കാൻ വയ്യ. എന്നത് അദ്ദേഹത്തിന് പറയാൻ വയ്യ, അദ്ദേഹം വിസമ്മതിക്കുകയാണ്. ശരി, ഫഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ത്? വല്ലാഹി, അല്ലാഹുവാണ് സത്യം, അമാ വല്ലാഹി ലഅസ്തഗ്ഫിറന്ന ലക മാലം, നോക്കൂ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ, ലഅസ്തഗ്ഫിറന്ന ലക, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇസ്തിഗ്ഫാർ നടത്തുക തന്നെ ചെയ്യുമായിരുന്നു. ഹദീസിൽ നീണ്ടുപോവുകയാണ് ഇനി ചില പരാമർശങ്ങൾ. എങ്ങനെയല്ലായിരുന്നുവെങ്കിൽ അല്ലാഹു തആല ഫഅൻസലല്ലാഹു തആല ഫീഹി, അല്ലാഹു തആല ഈ ഒരു ആയത്ത് ഇറക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ എന്ന് അവസാന ഘട്ടത്തിൽ പരാമർശിച്ചുകൊണ്ട് ആയത്ത് ഓതുകയാണ്. ഏതാണ് ആയത്ത്? മാ കാന ലിന്നബിയ്യി വല്ലദീന ആമനു അയ്യസ്തഗ്ഫിറു ലിൽ മുശ്രികീന വലൗ കാനൂ ഉലി ഖുർബാ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം. പരിശുദ്ധ ഖുർആൻ, പ്രിയപ്പെട്ടവരെ, ഈ കാര്യം മുസ്ലിം ലോകത്തെ മാത്രമല്ല ലോക മനുഷ്യരെ മുഴുവനും ഓർമ്മപ്പെടുത്തിയ വചനമാണ്. എന്താണ് വചനം? ലോക മനുഷ്യരെ എന്ന് ഞാൻ പറയാൻ കാരണം, മുശ്രിക്കായി ജീവിക്കുന്ന, സത്യനിഷേധിയായി ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ആലോചിക്കാൻ വകുപ്പ് നൽകുന്ന ഒന്നാണത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രിയപ്പെട്ടവരെ, എന്താണ് പറഞ്ഞത്? അല്ലാഹു തആല ഇങ്ങനെ ഒരു നിർദ്ദേശം എനിക്ക് നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ അടുക്കൽ ഇസ്തിഗ്ഫാർ നടത്തുമായിരുന്നു. എന്താണ് ആയത്ത്? ഏതാണ് ആയത്ത്? മാ കാന ലിന്നബിയ്യി, ഒരു നബിക്കും ഇല്ല, ഒരു നബിയും ചെയ്യാൻ പാടില്ല. എന്ത്? വല്ലദീന ആമനു, വിശ്വാസികളായ ആളുകളും ചെയ്യാൻ പാടില്ല. അയ്യസ്തഗ്ഫിറു ലിൽ മുശ്രികീന, മുശ്രിക്കുകൾക്ക് വേണ്ടി, ശിർക്ക് ചെയ്തവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ ഒരു പ്രവാചകനും അവകാശമില്ല, വിശ്വാസികൾക്കും അവകാശമില്ല. വലൗക്കാനൂലി കുർബ, അവർ ഏറ്റവും അടുത്ത ബന്ധുക്കളായിരുന്നാൽ പോലും ഇല്ല. മിമ്പഅദിമാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം, നരകത്തിന്റെ വക്താക്കളാണ് അവർ. അവരുടെ വിശ്വാസം കൊണ്ട് ഷിർക്ക് കലർന്നതും ഷിർക്കിൽ ജീവിക്കുന്നതും കുഫറിൽ ജീവിക്കുന്നതുമായ ആളുകൾ നിങ്ങൾക്ക് വ്യക്തമായാൽ പിന്നെ നബിയാകട്ടെ, പ്രവാചകന്മാരാകട്ടെ, വിശ്വാസികളാകട്ടെ, നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാകട്ടെ, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ അവകാശമില്ല എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ അബൂ താലിബിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? അല്ലാഹുവിന്റെ അടുക്കൽ ഇസ്തിഗ്ഫാർ നടത്തുമായിരുന്നു. നാളെ പരലോകത്ത് അബൂ താലിബിന് വേണ്ടി കുടുംബക്കാരനായ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്തിഗ്ഫാർ നടത്താൻ അനുവാദമില്ല. അതുകൊണ്ട് തന്നെ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അബൂ താലിബിനാണ് എന്ന് ഹദീസ് കൊണ്ട് വ്യക്തമാവുകയാണ്. എന്തിനാണ് കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും ആദർശ നിബിഡമായ ഒരു കുടുംബത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന ക്ലാസ്സിൽ, പ്രിയപ്പെട്ടവരെ, വളരെ ലളിതമായി സംസാരിക്കുന്ന ഈ ക്ലാസ്സിൽ എന്തിനാണ് ഞാൻ അബൂ താലിബിന്റെ ചരിത്രം ആദ്യം തന്നെ നിങ്ങളെ കേൾപ്പിച്ചു തുടങ്ങുന്നത്? നോക്കൂ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ ഇഷ്ടമായിരുന്നു അബൂ താലിബിനോട്. അബൂ താലിബിനാകട്ടെ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് സത്യമാണ് എന്ന വിശ്വാസം ഉള്ളിലുള്ള ആളുമായിരുന്നു. പക്ഷേ അത് പ്രഖ്യാപിക്കുവാനോ ആദർശം ജീവിതത്തിലേറ്റുവാനോ ആദർശത്തിനനുസരിച്ചൊരു ജീവിതത്തെ കെട്ടിപ്പടുക്കുവാനോ അബൂ താലിബിന് ചുറ്റുപാടുമുള്ള ആളുകളെ കൊണ്ട് സാധ്യമാവാതെ പോയി. ഏറ്റവും അടുത്ത ബന്ധുക്കളെ കൊണ്ട് സാധ്യമാവാതെ പോയി. അവിടുത്തെ പ്രമുഖന്മാരെ കൊണ്ടും പ്രമുഖന്മാരെ കൊണ്ടും സാധിക്കാതെ പോയി. മരണസമയത്ത് പോലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയൂ എന്ന് ആവർത്തിച്ചു പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അതാ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന അബൂജഹലിനെ പോലെയുള്ള ആളുകൾ തുറപ്പിച്ചു നോക്കുകയും, അതെ, നീ അവസാന ഘട്ടത്തിൽ ഞങ്ങളെ ഈ ആദർശത്തെ വിട്ടു പോവുകയാണോ, അബ്ദുൽ മുത്തലിബിന്റെ പാത വിട്ടു പോവുകയാണോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാനാവാതെ അവസാനം രക്ഷയില്ലാത്ത വിധത്തിൽ അനഫി മില്ലത്തി അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിലാണ് എന്ന് പ്രഖ്യാപിക്കുക വഴി ഏറ്റവും വലിയ സഹായങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത അബൂ താലിബ് നരകത്തിന്റെ അവകാശിയായി മാറി. ഈ ആയത്തില്ലായിരുന്നുവെങ്കിൽ, അല്ല, ഇത് പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ അബൂ താലിബിന് വേണ്ടി ഞാൻ ഇസ്തിഗ്ഫാർ നടത്തുമായിരുന്നു എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും ചെയ്തു. ഇവിടെ
ഗൗരവത്തോടുകൂടി ആലോചിക്കുക. എന്റെ വിഷയത്തിൽ കുടുംബജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളെ വിശദീകരിക്കാൻ ധാരാളം വാക്കുകളും വാചകങ്ങളും ഹദീസുകളും ഉണ്ട്. പക്ഷേ ആദർശത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു കുടുംബത്തെ കുറിച്ചാണ് എന്റെ ചർച്ചയുടെ ഏറ്റവും പ്രധാന ഭാഗം കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവം ആദ്യഘട്ടത്തിൽ തന്നെ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു ഇതിലൂടെ ധാരാളം കാര്യങ്ങൾ പഠിക്കുവാനുള്ള നല്ല മനസ്സും സൗഭാഗ്യവും നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനി ഒരു ചോദ്യം നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കണം, ഞാൻ എന്നോട് ചോദിക്കണം, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ ബന്ധുക്കൾ, എന്റെ വല്യമ്മ, എന്റെ വല്യപ്പ, ഇവിടെ ഇരിക്കുന്നവരെ, ഷിർക്കിലാണ് എന്റെ ഉപ്പ ജീവിക്കുന്നതെങ്കിൽ, ഷിർക്കിലാണ് എന്റെ ഉമ്മ ജീവിക്കുന്നതെങ്കിൽ, ഷിർക്കിലാണ് എന്റെ വല്യമ്മയും വല്യപ്പയും ജീവിക്കുന്നതെങ്കിൽ, കരഞ്ഞു പറഞ്ഞു അവരോട്, സങ്കടപ്പെട്ട് പറഞ്ഞു അവരോട്, അടുത്തിരുന്ന് ഓർമ്മപ്പെടുത്തി കൊടുത്തോ, ഷിർക്ക് ചെയ്ത് മരിച്ചു പോയാൽ ഉറപ്പാണ് കടുത്ത ഷിർക്കിലാണ് എന്റെ ഉമ്മയും വാപ്പയും മരിക്കുന്നതെങ്കിൽ, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ പോലുമുള്ള അധികാരം നമുക്കില്ലാതെ പോകുന്നു എന്ന ഗൗരവതലം നമ്മൾ മറന്നു പോകാൻ പാടില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ, ഉമ്മയുടെ പേര് കേൾക്കുമ്പോ ആമിന ബീവി എന്ന് പറഞ്ഞ് അതിനെ ഒട്ടനവധി സിഫാത്തുകൾ നൽകിക്കൊണ്ട് സംസാരിക്കുന്ന ആളുകളുണ്ട്. ഹദീസിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ അവിടെയും ആദർശം കൃത്യമായി വേർതിരിയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയൂ, അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തഗദൻതു റബ്ബി ഇസ്തഗദൻതു റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് അനുവാദം ചോദിക്കുകയാണ്. എന്തിന്? അന്നസ്തഗ്ഫിറ ലി ഉമ്മി, എന്റെ ഉമ്മക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ. ഇതിന് സന്ദർഭമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 3000 കേട്ടോ ഉരുക്കു തൊപ്പികൾ അണിഞ്ഞ, അതല്ലെങ്കിൽ എല്ലാ ഒരുക്കങ്ങളും നടത്തിയ ഒരു വലിയ സൈന്യവുമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നീങ്ങുമ്പോ പ്രിയപ്പെട്ടവരെ ഉമ്മയുടെ ഖബറുമായി ബന്ധപ്പെട്ട സ്ഥലത്തിറങ്ങാൻ അവസരം കിട്ടുമ്പോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊട്ടി പൊട്ടി കരയുന്നത് കൂടെയുള്ളവർ കാണുകയാണ്. അവർ ചോദിച്ചു, നബിയെ എന്തിനാണ് നിങ്ങൾ വല്ലാതെ കരയുന്നത്, എന്തിനാണ് നിങ്ങൾ വല്ലാതെ വേദനിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ ചോദിക്കുന്ന സന്ദർഭം ചരിത്രത്തിൽ നിന്ന് നമ്മൾ വായിക്കണം. ആരുടെ ഉമ്മയാണ് കിടക്കുന്നത്? മുത്ത് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മാതാവ്. ആ മാതാവിന് വേണ്ടി അല്ലാഹുവേ ഞാൻ എന്റെ ഉമ്മക്ക് വേണ്ടി പുറത്തു കൊടുക്കണേ എന്ന് പറയട്ടെ അല്ലാ എന്നാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത്. പക്ഷേ അല്ലാഹു തആല എന്താണ് മറുപടി കൊടുത്തത്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഅദൻതു റബ്ബി അൻ അസ്തഗ്ഫിറ ലി ഉമ്മി ഫലം യഅദൻ ലി, എനിക്ക് അനുവാദം ലഭിച്ചില്ല, എന്റെ മാതാവിന് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ അല്ലാ എന്ന് ചോദിച്ചപ്പോ എന്റെ റബ്ബനിക്ക് അനുവാദം തന്നില്ല. അല്ലാഹുവേ ഞാൻ എന്റെ ഉമ്മക്ക് വേണ്ടി, എന്നെ നൊന്ത് പ്രസവിച്ച മാതാവിന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തട്ടെ എന്ന് ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചപ്പോൾ എനിക്ക് അനുവാദം ലഭിച്ചില്ല. പിന്നെയോ വസ്തഅദൻതുഹു അൻ അസൂറ ഖബറഹ, എന്റെ ഉമ്മയുടെ ഖബർ ഞാൻ സന്ദർശിക്കട്ടെ എന്ന് ഞാൻ ചോദിച്ചപ്പോ ഫഅദിനലി, എനിക്ക് അനുവാദം തരികയും ചെയ്തു. എന്റെ ഉമ്മാന്റെ ഖബറിന് അടുത്ത് പോയി ഞാൻ ഇസ്തിഗ്ഫാർ നടത്തട്ടെ, അല്ലെങ്കിൽ ഞാൻ എന്റെ ഉമ്മക്ക് വേണ്ടി ഒരു ഇസ്തിഗ്ഫാർ നടത്തട്ടെ, പൊറുക്കലിനെ കിട്ടാൻ വേണ്ടി അല്ലാഹുവേ എന്റെ ഉമ്മക്ക് പുറത്തു കൊടുക്കണേ എന്ന് ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചപ്പോ അല്ലാഹു എനിക്ക് അനുവാദം തന്നില്ല. അല്ലെ എന്റെ ഉമ്മാന്റെ ഖബർ ഞാൻ ഒന്ന് സന്ദർശിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ എന്റെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കാൻ എനിക്ക് അനുവാദം തരികയും ചെയ്തു. ഇമാം നബവി റഹ്മത്തുല്ലാഹി അലൈഹി ഈ ഹദീസിനെ വിശദീകരിച്ച് പറഞ്ഞ ഭാഗം ഒരുപാടുണ്ട് സുഹൃത്തുക്കളെ. ഈ ഹദീസ് കൊണ്ട് മനസ്സിലാകുന്നത് മുശ്രിക്കായ ഷിർക്ക് ചെയ്ത സത്യനിഷേധിയായി ജീവിച്ച വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും അവിടെ ഖബറുകൾ സന്ദർശിക്കാൻ നിങ്ങൾക്ക് അനുവാദമുണ്ടെന്നും, അതേ മുശിരിക്കത്തോ മുശിരിക്കോ ആയി ജീവിച്ച വാപ്പയോ ഉമ്മയോ അവർക്ക് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്താൻ പറ്റുകയില്ല എന്നുമാണ് ഈ ഹദീസ് കൊണ്ട് തെളിയുന്നത് എന്ന് രണ്ടാം ഷാഫിയായ ഇമാം നബവി റഹ്മത്തുല്ലാഹി അലൈഹി ലോകത്തോട് സംസാരിക്കുകയാണ്. അത് എത്ര വലിയ ആളുകളാണെങ്കിലും ഇതിലും വലിയൊരു മഹാൻ ഇനി ലോകത്ത് വരാനുണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിലും വലിയൊരു തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വം ഇനി ലോകത്ത് വരാനുണ്ട് സുഹൃത്തുക്കളെ, ഇതിലും വലിയൊരു തങ്ങൾ, ഇതിലും വലിയൊരു ഏതെങ്കിലും പേരിൽ അറിയപ്പെടുന്ന മഹാവ്യക്തിത്വങ്ങൾ ലോകത്ത് വരാനുണ്ടോ? റഹ്മത്തുല്ലിൽ ആലമീൻ ആര്? മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അഷറഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ ശ്രേഷ്ഠവര്യൻ, മുസ്തഫ, തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ ഖബറിന് അടുത്ത് പോയി സന്ദർശിച്ചോളൂ, ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാ പറഞ്ഞത്? ആര്? ഇത് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി പറയുകയാണോ?
സഹീഹ് മുസ്ലിം എടുത്ത് പരിശോധിച്ചാൽ കാണാവുന്ന ഹദീസാണിത്. അതുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ തുടങ്ങിയത് സുഹൃത്തുക്കളെ? ആദർശത്തിനാണ് ബന്ധം, ആദർശത്തിനാണ് ബന്ധം. അല്ലാഹുവേ എന്റെ മകൻ എന്ന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 കൊല്ലം പ്രബോധന വീതിയിൽ കർമ്മനിരതനായി പ്രവർത്തിച്ച് ആരെയും വിരലിലെണ്ണാവുന്ന ആളുകളെ മാത്രം ലഭിച്ച് അവസാനം നിരാശമുണ്ട് ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവിനോട്, അല്ലാഹുവേ ഇനി എനിക്ക് സാധ്യമല്ല, പാഠം ഉൾക്കൊള്ളുന്ന വിധത്തിൽ ഇവർക്കൊരു ശിക്ഷ കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ച സന്ദർഭം നമുക്ക് വായിക്കാനാകും. ആ സമയത്ത് കപ്പലിൽ കയറുന്നവർ രക്ഷപ്പെടുമെന്ന് ഉറപ്പാകുന്ന സന്ദർഭത്തിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുന്നുണ്ട്, അല്ലാഹുവേ എന്റെ മകൻ, എന്റെ മകൻ. പക്ഷെ അല്ല പറഞ്ഞു, നിന്റെ കുടുംബത്തിൽ പെട്ടവനല്ല അവൻ. അല്ലാന്റെ മറുപടി അതാ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എന്ത്? താങ്കളുടെ കുടുംബത്തിൽ പെട്ടവനല്ല ആര്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ. ആദർശമില്ലാത്തത് കൊണ്ട്, തൗഹീദ് ഇല്ലാത്തത് കൊണ്ട്, പ്രിയപ്പെട്ടവരെ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന പ്രവാചകനോട് ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു പറയുന്നത് താങ്കളുടെ കുടുംബത്തിൽ പെട്ടവനല്ല അവൻ എന്നാണ്. നമുക്ക് നമ്മുടെ മക്കളോട് ഇഷ്ടമാണ്, നമുക്ക് നമ്മുടെ ഉമ്മയോട് ഇഷ്ടമാണ്, നമുക്ക് നമ്മുടെ വാപ്പയോട് ഇഷ്ടമാണ്, പ്രിയപ്പെട്ടവരെ അവസാനിക്കുന്നില്ല, നമുക്ക് നമ്മുടെ ബന്ധുക്കളോട് ഇഷ്ടമാണ്. പക്ഷേ ആ ഇഷ്ടം കൊണ്ടോ, സ്നേഹം കൊണ്ടോ, അലിവ് കൊണ്ടോ, വാത്സല്യം കൊണ്ടോ, ബഹുമാനം കൊണ്ടോ ഇല്ല. നാളെ പരലോകത്ത് രക്ഷക്ക് ഏതെങ്കിലും ഹേതുവാകുന്ന, കാരണമാകുന്ന ഒരു പോയിന്റ് പോലും ആദർശമില്ലെങ്കിൽ കടന്നു വരികയില്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഞാൻ ആ സന്ദർഭം നിങ്ങളുടെ മുമ്പാകെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഇനി നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ഹദീസിൽ നിന്ന് പരിശോധിക്കുക. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു, ആരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രിയപ്പെട്ടവരെ ഖലീലുള്ളാ, അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതാ പിച്ചവെച്ച് വളരുന്നത് ബിംബക്കച്ചവടക്കാരന്റെ വീട്ടിലാണ്, ബിംബങ്ങൾക്കിടയിലാണ്, അല്ലെ, ബഹുദൈവാരാധന നടത്തുന്ന ആളുകൾക്കിടയിലാണ്. നിർത്തിവെച്ച ഒരുപാട് ഈ ദൈവരൂപങ്ങൾ, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ബിംബങ്ങളത ഒരുക്കി വച്ചിരിക്കുന്നതും അതിനെയെല്ലാം തകർത്തെറിയുന്നതും വലിയവന്റെ കടുത്തിൽ കോടാലി തൂക്കുന്നതും തീകുണ്ടാരത്തിലേക്ക് ആ ആളുകൾ പിടിച്ചുകൊണ്ടുപോയി എറിയുന്നതുമൊക്കെയായ ചരിത്രം നമുക്കറിയാം. ഓർമ്മയിൽ അതുണ്ടാകട്ടെ. ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാപ്പ പറയുന്നു, നീ പൊയ്ക്കോ എന്റെ മുന്നിൽ നിന്ന്, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ എറിഞ്ഞ് ആട്ടി ഓടിക്കുമെന്ന് പറയുമ്പോ സലാമുൻ അലൈക്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു എന്നല്ല എന്റെ അർത്ഥം, സമാധാനത്തിന്റെ വർത്തമാനം പറഞ്ഞു എന്നാ അല്ലേ. സലാമുൻ അലൈക്, സമാധാനത്തിൽ വർത്തമാനം പറഞ്ഞിട്ട്, അതെ, ശാന്തിയിൽ വർത്തമാനം പറഞ്ഞിട്ട്, നല്ല വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് അവിടുന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞത്? സലാമുൻ അലൈക്, നിങ്ങൾക്ക് ശാന്തി ഉണ്ടാകട്ടെ. സഅസ്തഗ്ഫിറു ലക്ക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തും എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷേ അല്ലാഹ് അതിന് സമ്മതിച്ചു കൊടുത്തിട്ടില്ല, അല്ലാഹ് അതിന് സമ്മതിച്ചു കൊടുത്തിട്ടില്ല. പരിശുദ്ധ ഖുർആൻ കൃത്യമായി പരിശോധിക്കുന്നവർക്കറിയാം, വമാ കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹിം ലിയബീഹി എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് അങ്ങനെ ഒരു ഇസ്തിഗ്ഫാർ ഇല്ല എന്ന് പഠിപ്പിക്കുകയും വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ആവട്ടെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നാളെ പരലോകത്ത് തന്റെ വാപ്പയെ കാണുന്നു. ഞാൻ എന്റെ ഉമ്മയോട്, എന്റെ വാപ്പയോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങൾ ചെയ്യുന്ന ഈ ശിർക്കുണ്ടല്ലോ, അപകടമാണ് ഉമ്മ, അപകടമാണ് ഉപ്പ എന്ന് ഞാൻ പറയാൻ മടിച്ചവനാണെങ്കിൽ ഒരിക്കൽ കൂടി ഗൗരവത്തോടുകൂടി ഓർത്തോളൂ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സധൈര്യം തന്റെ വാപ്പയോട് പ്രിയപ്പെട്ട ഉപ്പ എന്ന് വിളിച്ച് ആവർത്തിച്ച് പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ ഇബ്രാഹിം നബിയുടെ ഉപ്പയെ കൊണ്ടുവരുന്ന ദയനീയമായ രംഗമുണ്ട് സുഹൃത്തുക്കളെ. അത് തൊണ്ടയിടറിപ്പോകാതെ, ഹൃദയം വല്ലാതെ നടുങ്ങിപ്പോകാതെ വായിക്കാൻ പറ്റാത്തൊരു സന്ദർഭം ഹദീസിൽ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ടും അറിഞ്ഞിട്ടും പഠിച്ചിട്ടും പ്രിയപ്പെട്ടവരെ, ഉമ്മയോടും വാപ്പയോടും സംസാരിക്കാൻ ഇനിയും സമയങ്ങൾ കാത്തിരിക്കുന്നവർ ഗൗരവ തലത്തോടുകൂടി ആലോചിക്കണേ. ആദർശ നിബിഡമായ ഒരു കുടുംബ ജീവിതത്തെ കുറിച്ച് ഓർക്കുന്നവരാണെങ്കിൽ മാധുര്യമുള്ള, അതെ, ഏറ്റവും നല്ല ഹൃദ്യമായ ഒരു ജീവിതം കിട്ടാൻ കൊതിക്കുന്നവരാണ് നമ്മളൊക്കെ. കൺകുളിർമ മക്കളിൽ നിന്ന് കിട്ടണമെന്ന് വിചാരിക്കുന്നവരാണ് നമ്മളൊക്കെ. ഭാര്യമാരിലും മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുമ്പോ അത് ആലോചിച്ചുകൊണ്ട് വേദനിക്കുന്നവരാണ് നമ്മൾ. ഇല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാപ്പ നരകത്തിലാണ് എന്ന്
പ്രമാണങ്ങളിലൂടെ പഠിച്ചവരാണ് നമ്മൾ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയും അതുപോലെ തന്നെ മകനും നരകത്തിലാണ് എന്ന് പ്രമാണങ്ങളിലൂടെ പഠിച്ചവരാണ് നമ്മൾ. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ നരകത്തിലാണ് എന്ന് പഠിച്ചവരാണ് നമ്മൾ. ഫിർഔൻ എന്ന് പറഞ്ഞ ആ കിങ്കരനായ രാജാവിന്റെ ഭാര്യ സ്വർഗത്തിലേക്ക് പോകുമ്പോ അനറബുക്കുമുല്ല എന്ന് പ്രഖ്യാപിച്ച ഈ ഫിർഔൻ നരകത്തിന്റെ അഗ്നികുണ്ടാരത്തിലേക്ക് എറിയപ്പെടുമെന്ന് ബോധ്യപ്പെട്ടവരാണ് നമ്മൾ. ഇല്ല, രക്ഷപ്പെടാൻ അവർക്ക് അവിടെ ആർക്കും സാധ്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അവസ്ഥ എന്താ പഠിക്കണം നമ്മള്. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യൽഖാ ഇബ്രാഹിമു അബാഹു അസറ യൗമൽ ഖിയാമ. ഇബ്രാഹിം നബി പ്രിയപ്പെട്ടവരെ തന്റെ വാപ്പയെ ഖിയാമത്ത് നാളിൽ കണ്ടുമുട്ടുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ഒരു പ്രവാചകൻ അല്ലാഹു ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിച്ച ഒരു പ്രവാചകനാണ് തന്റെ വാപ്പയെ പരലോകത്ത് കാണുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. വഅല വജ്ഹി ആസറ ഖതറത്തുൻ വഗബറത്തുൻ ഫയഖൂലു ലഹു ഇബ്രാഹിം അലം മക്കുല്ലക ലാ തഅസിനി ലാ തഅസിനി ഫയഖൂലു അബൂഹു ഫൽയൗമ ലാ അഅസീക. അല്ലേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ വാപ്പയെ കാണുമ്പോ വാപ്പയോട് സങ്കടത്തോടുകൂടി ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നോപ്പ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നോപ്പ നിങ്ങൾ എന്നെ ധിക്കരിക്കരുത് എന്ന്, ഞാൻ വഹീന്റെ അടിസ്ഥാനത്തിലാ സംസാരിക്കുന്നത് എന്ന്, എനിക്ക് ദിവ്യബോധനം കിട്ടിയിട്ടാ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ന്, ഞാൻ തെളിവിന്റെ അടിസ്ഥാനത്തിലാ പറയുന്നത് എന്ന് നിങ്ങളോട് ഞാൻ ഭൂമിയിൽ വെച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു ഉപ്പ. ഇതാ ഇത് റബ്ബിന്റെ പരലോകമാണ്, ഇങ്ങനൊരു പരലോകമുണ്ടാകുമെന്ന് എന്റെ പ്രിയപ്പെട്ട ഉപ്പ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നോ? നിങ്ങളെ ഞാൻ ഇതാ മുഖാമുഖം കണ്ടിരിക്കുകയാണ് ഈ പരലോകത്ത് വെച്ച്. അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് ഇങ്ങനൊരു കോടതി ഉണ്ടാകുമെന്ന് എന്റെ പ്രിയപ്പെട്ട ഉപ്പ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നോ? എന്റെ പ്രിയപ്പെട്ട ഉപ്പ ഇങ്ങനൊരു സ്വർഗം നരകമുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നോ? ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് ഞാൻ നിങ്ങളോട് കേളപേക്ഷിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നോ ഉപ്പ? എന്റെ പ്രിയപ്പെട്ട ഉപ്പ എന്ന് വിളിച്ച് ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നോ ഉപ്പ? പക്ഷേ ഉപ്പയുടെ മറുപടി കേൾക്കണം നമ്മള്. ഫയഖൂലു അബൂഹു ഫൽയൗമ ലാ അഅസീക, എന്റെ പൊന്നാര മോനെ, മോനെ ഇവിടെ വെച്ച് ഒരിക്കലും നീ എന്നെ ഇല്ല, ഞാൻ ഇന്ന് നിന്നെ ഞാൻ ധിക്കരിക്കുകയില്ല. ഈ ദിവസമുണ്ടല്ലോ ഭൂമിയിൽ വെച്ച് അതൊക്കെ സംഭവിച്ചു പോയി, മുൻകാല ജീവിതത്തിൽ അതൊക്കെ സംഭവിച്ചു പോയി. ഇല്ല, എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഈ ഒരിക്കലും ഞാൻ നിന്നെ ഇനി ഈ ദിവസമുണ്ടല്ലോ ധിക്കരിക്കുകയില്ല, നിന്നോട് എതിർ പ്രവർത്തനം നടത്തുകയില്ല. ഫയഖൂലു ഇബ്രാഹിമു യാ റബ്ബി, അള്ളാഹുവിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെച്ച് പറയാണ്, എന്റെ റബ്ബേ ഇന്നക വഅത്തനി അല്ലാ തുഖ്സിയനി യൗമ യുബഅസൂൻ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നീ എന്നെ അപമാനിക്കുകയില്ല എന്ന് നീ എനിക്ക് വാക്ക് തന്നതല്ലേ അല്ലാ? എന്നെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നീ എന്നെ അപമാനിക്കുകയില്ല എന്ന് നീ എനിക്ക് വാക്ക് തന്നതല്ലേ അല്ലാ? എന്റെ ഉപ്പാനെയാണ് ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പടച്ചവനെ അല്ലാഹുവേ, നീ എന്നെ അപമാനിക്കുകയില്ല എന്ന്, നീ എന്നെ നിന്ദിക്കുകയില്ല എന്ന് നീ എനിക്ക് വാക്ക് തന്നതല്ലേ അല്ലാ? ഇതിലും വലിയൊരു നിന്ദ്യത, എന്റെ പിതാവിനെ തൊട്ട് ഈ കാണുന്നതിനേക്കാൾ വലിയ നിന്ദ്യത എന്താണ് റബ്ബേ എന്ന് ചോദിച്ചുകൊണ്ട് സങ്കടപ്പെടുകയാണ്. ഫയഖൂലുല്ലാ, അല്ലാഹു തആല പറയുന്നു, ഇന്നി ഹറംതുൽ ജന്ന, ഇന്നി ഹറംതുൽ ജന്ന അലൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക് സ്വർഗം നിഷിദ്ധമാണ്. ഇബ്രാഹിമേ നിന്റെ വാപ്പയാണ്, പക്ഷെ കാഫിറാണ് നിന്റെ ഉപ്പ. നരകം ഒരിക്കലും ഇല്ല, അദ്ദേഹത്തിന് ഒഴിവാകുകയില്ല. സ്വർഗം ഒരിക്കലും നിന്റെ ഉപ്പക്ക് കൊടുക്കാൻ സാധ്യമല്ല. ഞാൻ നിഷിദ്ധമാക്കിയതാണ്, എന്റെ കൗലി സ്ഥിരപ്പെട്ടതാണ്. വിശദീകരണം വായിച്ചു നോക്കിയാൽ കാണാം, അള്ളാഹുവിന്റെ വാക്ക് സ്ഥിരപ്പെട്ടതാണ് സത്യനിഷേധികളുടെ മേലെ. അത് ഇബ്രാഹിം നബിയുടെ വാപ്പയായത് കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുകയില്ല. ഇനി സംഭവിക്കുന്ന എന്താണെന്നറിയോ, ഇന്നി ഹറംതുൽ ജന്ന അലൽ കാഫിരീൻ സുമ്മ യുഖാലു യാ ഇബ്രാഹിം, പിന്നെ പറയപ്പെടും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട്, യാ ഇബ്രാഹിം, ഓ ഇബ്രാഹിം, മാ തഹ്ത റിജ്ലൈക, എന്താ നിന്റെ കാലിന് ചുവട്ടിൽ എന്ന് ഇബ്രാഹിം നബിയോട് ഒരു അശരീരി വന്ന് പറയപ്പെടുകയാണ്. അല്ലാഹു ആകാം, അല്ലാഹു ഏൽപ്പിക്കുന്ന മാലാകമാരാകാം. അതാ ഇബ്രാഹിം നബിയോട് ചോദിക്കുകയാണ്, ഓ ഇബ്രാഹിം, മാ തഹ്ത റിജ്ലൈക, മാ തഹ്ത റിജ്ലൈക, എന്താ നിന്റെ കാലിനിടയിൽ, കാലുകൾക്കിടയിൽ എന്താണ്? ഫയൻദുറു, അവിടേക്ക് നോക്കുകയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഫയദാ ഹുവ ബിദീഹിൻ മുൽതതിഖിൻ ഫയുഖദു ബിഖവാഇമിഹി ഫയുൽക ഫിന്നാർ, ഒരു ചോരപുരണ്ട എന്തോ ഒരു നികൃഷ്ട ജീവിയായി ആസർ ഇബ്രാഹിം നബിയുടെ
വാപ്പ ഇബ്രാഹിം നബിയുടെ കാലിന് ചുവട്ടിൽ കിടക്കുകയാണ്. ശരി, ഇബ്രാഹിം നബിയുടെ കൺമുമ്പിൽ വെച്ച് പ്രിയപ്പെട്ടവരെ, ആ വാപ്പയുടെ നികൃത്ത ജീവിയായി കിടക്കുന്ന വാപ്പയുടെ കാല് പിടിച്ച് തൂക്കിയെടുത്ത് നരകത്തിലേക്കെറിയുകയാണ്. വിശദീകരണത്തിൽ കാണാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് അത് തന്നെ അല്ല നരകത്തിലേക്ക് എറിയിപ്പിക്കും മാസറിനെ, അല്ല ഇബ്രാഹിം നബിയുടെ വാപ്പയെ നരകത്തിലേക്ക് എറിയുന്നൊരവസ്ഥ ഉണ്ടാക്കപ്പെടും എന്ന് പറഞ്ഞാൽ ആരാണ് എറിയുക എന്നത് അവിടെ വ്യക്തമല്ല എന്നും വിശദീകരണത്തിൽ കാണാം. ചില വിശദീകരണത്തിൽ കാണാം ഇബ്രാഹിം നബിയെ കൊണ്ട് തന്നെ നരകത്തിലേക്ക് എറിയിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വാപ്പയെ കണ്ട് പോരാ, ആ വാപ്പയ്ക്ക് വേണ്ടി അള്ളാഹുവേ എന്നെ നിന്ദിക്കുകയില്ല എന്ന് നീ എനിക്ക് ഉറപ്പ് തന്നതല്ലേ എന്ന് പറയുമ്പോ, ആ വാപ്പാക്ക് വേണ്ടി ചോദിച്ച ഇബ്രാഹിം നബിയുടെ കാലിന് ചുവട്ടിൽ തന്നെ ചോര പുരന്റെ അറപ്പ് തോന്നുന്ന, കണ്ടാൽ നികൃഷ്ടമായി തോന്നുന്ന ഒരു ജീവിയുടെ കോലത്തിൽ ഇബ്രാഹിം നബിയുടെ വാപ്പ കിടക്കുകയും കാല് തൂക്കിപ്പിടിച്ച് ഇബ്രാഹിം നബിയുടെ മുമ്പിൽ കണ്ണു നിറയെ കാണുന്ന വിധത്തിൽ നരക അഗ്നി കുണ്ടാരത്തിലേക്ക് എറിയുന്നൊരവസ്ഥ ഉണ്ട് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇനി ചോദിക്കൂ സുഹൃത്തുക്കളെ, ഇനി ചിന്തിക്കൂ സുഹൃത്തുക്കളെ, ഇനി ആലോചിക്കൂ സുഹൃത്തുക്കളെ, ഇനി മനനം ചെയ്യൂ സഹോദരങ്ങളെ, ആത്മവിചിന്തനം നടത്തൂ സുഹൃത്തുക്കളെ, ജീവിതത്തിന്റെ പിറകു വശങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി വാപ്പയെ കുറിച്ച് ആലോചിക്കൂ സഹോദരങ്ങളെ, ഉമ്മയെ കുറിച്ച് ആലോചിക്കൂ സഹോദരങ്ങളെ. നിങ്ങൾക്ക് മണിമാലിക സൗദങ്ങൾ ഉണ്ടായിട്ട്, നിങ്ങൾക്ക് കൊട്ടാരക്കണക്കയുള്ള വീടുണ്ടായിട്ട് പ്രിയപ്പെട്ടവരെ അവസാനിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളുമുള്ള വാഹനങ്ങൾ ഉണ്ടായിട്ട് ദുനിയാവിൽ ലഭിക്കുന്ന മൂന്ന് സൗഭാഗ്യങ്ങളിൽ ഒന്ന് മസ്കനുൻ സാലിഹുൻ മർഅത്തുൻ സാലിഹ, അതുപോലെ തന്നെ പിന്നെ മർക്കബുൻ സാലിഹുൻ, മൂന്ന് സൗഭാഗ്യങ്ങളാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റിയ നല്ല വാഹനം, നിങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ നല്ല വീട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കുന്ന ഏറ്റവും നല്ലൊരു ഭാര്യ സഹധർമ്മിണി, ഇതുണ്ടാവുക എന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഭൂമിയിൽ കിട്ടുന്ന സൗഭാഗ്യങ്ങളാണ്. ഇതൊക്കെ കിട്ടിയെന്ന് വിചാരിച്ചോ നിങ്ങൾ, നല്ല വാഹനം നമുക്കുണ്ട്, നല്ല ഫ്ളാറ്റ് നമുക്കുണ്ട്, നല്ല വീട് നാട്ടിലുണ്ട്, നല്ലൊരു ഭാര്യയുണ്ട്. പക്ഷേ ആദർശം നല്ല ഭാര്യ എന്ന് പറയുമ്പോൾ, ആദർശമില്ലെങ്കിലും ആളുകൾ നല്ല ഭാര്യ എന്ന് പറയും, സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഒക്കെ ആദർശമില്ലാത്തൊരു കുടുംബത്തെയാണ് നമുക്ക് കിട്ടിയതെങ്കിൽ ആര് രക്ഷിക്കൂ സഹോദരങ്ങളെ? സൗണ്ട് നഷ്ടപ്പെട്ടോ? ആര് രക്ഷിക്കൂ സഹോദരങ്ങളെ? ആര് നമ്മുടെ രക്ഷക്കെത്തുമെന്ന് ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഞാൻ വിനയ പുരസ്കരം ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഈ സന്ദർഭം അബൂ ത്വാലിബ് എന്ന് പറയുന്ന വ്യക്തിയുടെ രംഗം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ നാളെ ഉണ്ടാകുന്ന, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലും സഹിക്കാനാവാത്ത, എത്ര വലിയ മുശരിക്കാണെങ്കിലും എത്ര വലിയ നിഷേധിയാണെങ്കിലും എന്റെ വാപ്പയാണല്ലോ എന്ന തോന്നൽ ഉണ്ടാകുന്ന ഘട്ടത്തിൽ, പ്രിയപ്പെട്ടവരെ, ആ കൺമുമ്പിൽ വെച്ച് തന്നെ നരകത്തിന്റെ അഗ്നികുണ്ടാരത്തിലേക്ക് കാല് പിടിച്ച് തൂക്കി എറിയുന്നൊരവസ്ഥ കാണേണ്ടി വരുന്ന രംഗത്തെ കുറിച്ച് ആലോചിച്ചിട്ട് നമ്മൾ പറയണം. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ, കിതഅതു കബദി, എന്റെ കരളിന്റെ കഷ്ടമാണ് ഫാത്തിമ. കിതഅതു ഖൽബി, എന്റെ ഹൃദയത്തിന്റെ കഷ്ടമാണ് ഫാത്തിമ. പക്ഷേ മോളെ ഫാത്തിമ, നീ നരകത്തിൽ നിന്ന് നിന്റെ തടി കാത്തുകൊള്ളണമെന്ന് പറഞ്ഞത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇവിടെ വലിയൊരു തെറ്റായ ധാരണയെ നമ്മൾ തിരുത്തേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തിലും ബന്ധുക്കളിലുമൊക്കെ വലിയ വലിയ ആളുകളുണ്ടെങ്കിൽ, എനിക്കൊക്കെ കുറെയൊക്കെ രക്ഷ കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരു വലിയ സമൂഹം കേരളത്തിലുണ്ട്, മലയാളികൾക്കിടയിലുണ്ട്. ബാക്കിയുള്ളവരെ കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് തെറ്റായ റൂട്ടിലേക്ക് മുസ്ലിം സമുദായം നടന്നു പോയത്. മഹാത്മഹത്തുക്കളായ മഹാന്മാരായ ആളുകളുടെ കബറുകളെ തേടി പോകേണ്ടി വന്നത് അല്ലേ? അവരൊക്കെ വലിയ വലിയ തങ്ങന്മാരും തങ്ങൾ കുടുംബത്തിൽ പെട്ടവരും. ഞാൻ ആരുടെ കുടുംബത്തെയും കുറ്റപ്പെടുത്തുകയല്ല. അതുകൊണ്ട് അവരോടൊപ്പം ചേർന്ന് നിന്നാൽ, അവരോട് കൂടെ കൂടി നിന്നാൽ എനിക്ക് രക്ഷ കിട്ടുമെന്ന് വിചാരിച്ച് പോകുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഈ ഉമ്മത്തിൽപ്പെട്ടവർ, അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ വലിയ ഒരു നേതാവ് ലോകത്തുണ്ടോ? ആ റസൂലുള്ളാഹിക്ക് സ്വന്തം ഉമ്മയെ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്താനാവില്ലെങ്കിൽ, കരഞ്ഞുകൊണ്ട് വരുന്ന എന്റെ വാപ്പ മരിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു വരുന്ന മനുഷ്യനോട്, ഇന്ന അബി വഅബാക ഫിന്നാർ, എന്റെ വാപ്പയും നിന്റെ വാപ്പയും നരകത്തിലാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വ്യക്തമാണ് ഹദീസിൽ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലോകത്തിന് അനുഗ്രഹമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പയെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. എന്ത്, നീ കരഞ്ഞിട്ട് കാര്യമില്ല മോനെ, നിന്റെ വാപ്പ തെറ്റ് ചെയ്ത നിന്റെ വാപ്പയും, ഇന്ന അബീ, നിശ്ചയമായും എന്റെ വാപ്പ, വ അബാക, നിന്റെ ഉപ്പയും, കേട്ടോ.
രംഗത്തിൽ പോവേണ്ടി വരും എന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്ത രംഗം. പ്രിയപ്പെട്ടവരെ, ആദർശമുള്ളവരെ, ഒന്ന് ശരിയാവണ്ണം പഠിക്കാൻ ശ്രമിക്കണം. ഇവിടെ നിന്നുകൊണ്ടാണ് ഒരു കുടുംബത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. ഇതാണ് ഏറ്റവും വലിയ ഭദ്രത. ഇതില്ലാത്ത, ആദർശമില്ലാത്ത ഏറ്റവും വലിയൊരു കുടുംബത്തെ നമ്മൾ കെട്ടിപ്പടുത്തിട്ട് ഒരു രക്ഷയില്ല, നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയും ഇല്ല. ഇന്ന് നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഫോൺ ചെയ്യണം മാതാപിതാക്കളോട്, ഉമ്മയോട്, വാപ്പയോട്, മക്കളോട്. ഞാൻ ദുബായിൽ ഒരു ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുക, അവിടെ മലയാള ഖുത്ബക്ക് ചാൻസ് ഉണ്ടല്ലോ, മലയാളത്തിൽ ഖുത്ബ നടത്താനുള്ള ചാൻസ് ഉണ്ട്. അവിടെ സ്ഥിരമായ ഖത്തീബടക്ക് നാട്ടിൽ പോകുമ്പോൾ അവിടെ ദായി എന്ന നിലക്ക് പകരം എന്നെ ഏൽപ്പിച്ചുകൊണ്ടാണ് പോവാറുണ്ടായിരുന്നത്. ആ സമയത്ത് ഞാൻ അവിടെ മലയാളത്തിൽ കുറെ ഖുത്ബ നടത്താൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം അവിടുത്തെ ഔക്കാഫ് തരുന്ന ഖുത്ബ മാതാപിതാക്കളോടുള്ള കടമ എന്നതായിരുന്നു. അവർ തന്ന ഖുത്ബയിൽ നമ്മൾക്ക് അതുമായി ബന്ധപ്പെട്ട ഹദീസുകളും ആയത്തുകളും ചേർത്തിക്കൊണ്ട് നമുക്ക് സംസാരിച്ചു. ഖുത്ബ കഴിഞ്ഞ് ഞാൻ അവിടെ മാറിയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ പള്ളിയുടെ ഒരു കോർണറിൽ നിന്നൊരു ചെറുപ്പക്കാരൻ കരയുന്നുണ്ട്. അദ്ദേഹം പറയുന്നെന്തറിയോ, ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് നെറ്റ് കോൾ ഉപയോഗിച്ച്, ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഒരുപാട് തവണ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിക്കും. ഞാൻ എൻ്റെ ഭാര്യയോട് അരമണിക്കൂറും മുക്കാമണിക്കൂറൊക്കെ സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് ചിലപ്പോൾ നെറ്റ് കാർഡ് തീർന്നു പോകുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. മക്കളോട് സംസാരിക്കും. പക്ഷെ എന്നെ നൊന്ത് പ്രസവിച്ച മാതാവുണ്ടല്ലോ, ആ മാതാവിനോട് ഞാൻ ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ സമയം കണ്ടെത്താറില്ല. ഇന്ന് മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞ ഖുത്ബ കേട്ടപ്പോൾ എൻ്റെ മനസ്സ് വേദനിച്ചിരിക്കുകയാണ്. എന്നെ വേദനിപ്പിച്ചത് ഒന്നുമല്ല, ഒരു ദിവസം നെറ്റ് കോള് തീർന്നപ്പോൾ, ആ നെറ്റ് കാർഡ് തീർന്നപ്പോൾ ഞാൻ എൻ്റെ സാധാരണ മൊബൈലെടുത്ത് നാട്ടിലേക്ക് വിളിച്ചു. ഭാര്യയോട് പറയാനാണ്, ഇന്ന് വിളിക്കാൻ കൂടുതൽ സമയം സംസാരിക്കാൻ പറ്റില്ല, കാർഡ് തീർന്നിട്ടുണ്ട്, ഇനി വൈകുന്നേരം കാർഡ് കയറ്റിയിട്ട് ഞാൻ നാളെ വിളിക്കാമെന്ന് പറയാനാണ് ഞാൻ വിളിച്ചത്. പക്ഷേ എന്നെ നൊന്ത് പ്രസവിച്ച എൻ്റെ പ്രിയങ്കരിയായ ഉമ്മയായി മാറേണ്ട ഉമ്മയാണ് എൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞു അറിയോ, ഏതാ നിങ്ങൾ റോങ് നമ്പർ എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. കാരണം ഈ തള്ളയാണല്ലോ എടുത്തത്, എൻ്റെ പൈസ കളയാനെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആലോചിച്ചു പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു റോങ് നമ്പർ എന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തു. രണ്ടാമത് ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വിളിച്ചു, അപ്പോഴും ആ തള്ളയാണ് എടുത്തത്. ഞാൻ അങ്ങനെ തന്നെ മനസ്സുകൊണ്ട് പറഞ്ഞു, ഇവൾ എവിടെ പോയി കിടക്കുകയാണ് ഈ തള്ളക്ക് ഫോൺ കൊടുത്തുകൊണ്ട് എന്ന് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് മൗലവി, എനിക്ക് അല്ലാഹു മാപ്പ് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന ഒരു ചെറുപ്പക്കാരൻ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അവിടെ ഇരുന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോ, സുഹൃത്തുക്കളെ, ആ സഹോദരൻ മാതാവിനോട് ഏറ്റവും വിനയത്തോടു കൂടി വിളിച്ച് ഫോൺ ചെയ്ത് വിളിച്ച്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എനിക്ക് തെറ്റ് സംഭവിച്ചു പോയി, ഉമ്മ നിങ്ങൾ ഷിർക്കിലാണ് എന്ന് എനിക്കറിയാം. ശരി, ഞാൻ നിങ്ങളോട് ആദ്യഘട്ടത്തിൽ ഒരു മകൻ എന്ന നിലക്ക് സംസാരിക്കാൻ പോലും സമയം കണ്ടെത്താറില്ല. എന്നിട്ടല്ലേ ഗൗരവമുള്ളതും ഗൗരവമില്ലാത്തതും ഒക്കെയായ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. ഒരു മകനും ഉമ്മയും തമ്മിലുള്ള ബന്ധമുണ്ടാകാറില്ല. ഇന്നു മുതൽ ഞാനിതാ മാറിയിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ട ഉമ്മ. എനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ളത്, നിങ്ങൾ തൗഹീദിലേക്ക് മടങ്ങി വരേണ്ടതുണ്ട്, നിങ്ങൾ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരം ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചോ, ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞ് ഹൃദയത്തിന്റെ ഉള്ളിൽ എന്റെ വാക്കുകൾ തട്ടിയിട്ടുണ്ടെങ്കിൽ, ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ എന്റെ വാക്കുകൾ കോറിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ആലോചനകളിലും ചിന്തകളിലും നിങ്ങളുടെ ബ്രെയിനിലും നിങ്ങളുടെ മനസ്സിലും എന്റെ വാക്കുകൾക്ക് എന്തെങ്കിലും ഒരു സ്ഥാനമുണ്ടെങ്കിൽ വിളിക്കൂ. നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് മാതാവിനും പിതാവിനും വിളിക്കൂ. പ്രവാസികളായി ജീവിതത്തിൽ 20 കൊല്ലം 15 കൊല്ലം 10 കൊല്ലം അങ്ങേ അറ്റത്ത് കിടക്കുന്ന ഒരു നാട്ടിൽ വന്ന് പടിയെടുത്ത് തിരിച്ചു പോകുമ്പോൾ എന്റെ മാതാവും എന്റെ പിതാവും നരകത്തിന്റെ അഗ്നിഗുണ്ടാരത്തിലേക്ക് നടന്നു പോകുന്നവരായി അവശേഷിച്ചുകൂടാ. ഞാൻ പറയേണ്ട ഉത്തരവാദിത്വം ചെയ്തുവെന്ന് ഒരാത്മവിശ്വാസത്തോടുകൂടി എനിക്ക് മരിക്കാനാവണം. അതിന് പ്രിയപ്പെട്ടവരെ, ഈ ഭദ്രതയുള്ള ഒരു കുടുംബമാണോ എന്റെ കുടുംബമെന്ന് പരിശോധിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണമെന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ആകത്തുക എന്ന് ഞാൻ നിങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാഹു കുതൽ പഠിക്കാനുള്ള സന്മനസ്സും സൗഭാഗ്യവും നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ശരി, ഇവിടെ നിന്നുകൊണ്ടാണ് ഒരു കുടുംബത്തിന്റെ ചിത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത്. വളരെ സുദീർഘമായ സംസാരം നിർവഹിക്കാൻ എന്റെ മുമ്പിൽ സമയമില്ല. ഒരു കുടുംബത്തിന്റെ ആകത്തുകയിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടാകേണ്ട സ്റ്റെപ്പാണ് ഞാൻ ഇത്രയും സമയം വിശദീകരിച്ചത്. ഇത് റെഡിയായോ ബാക്കിയെല്ലാം മാധുര്യമുള്ളതായി മാറും. ഇത് റെഡിയായോ ബാക്കിയുള്ളതെല്ലാം സ്വാഭാവികമായി റെഡിയായി വരും. കാരണം ഉമ്മു സലമയും അബൂ സലമയും ചരിത്രത്തിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, കേട്ടിട്ടില്ലേ സുഹൃത്തുക്കളെ? ഉമ്മു സലമയും അബൂ സലമയും മാധുര്യമുള്ള കുടുംബജീവിതം നയിക്കുകയാണ്. ആകെയുള്ള കുഞ്ഞ് പനിച്ച് വിറച്ച് കിടക്കുമ്പോ ചരിത്രത്തിന്റെ താളുകളിൽ നമുക്ക് വായിക്കാനാകുന്നത് എന്താ? രാവിലെ പണിക്ക് പോകുമ്പോ, പ്രിയപ്പെട്ടവരെ, ഉമ്മു സലമ തന്റെ ഭർത്താവാകുന്ന അബൂ സലമയെ ജോലിക്ക് പറഞ്ഞയക്കുമ്പോ കുട്ടിക്ക് തീരെ സുഖമില്ല.
പനിച്ചു വിറച്ചു കിടക്കുന്ന കുട്ടി എന്തായി എന്നറിയാൻ വൈകുന്നേരം ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആദ്യം ചോദിക്കുന്നത് കുട്ടിയെ കുറിച്ചാണ്. ഭാര്യ പറഞ്ഞ എന്താ അറിയോ, നിങ്ങളിപ്പോ അങ്ങോട്ട് പോകണ്ട, നിങ്ങളിപ്പോ അങ്ങോട്ട് പോവണ്ട, ആ കുട്ടി സുഖമായി ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞ ഉമ്മു സലമയെ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് സുഹൃത്തുക്കളെ. ശരി, അബു സലമ വെള്ളം കോരി കൊടുത്ത് കുളിക്കാൻ അദ്ദേഹം റെഡിയായി, ഭക്ഷണം വിളമ്പിക്കൊടുത്ത് ഭക്ഷണം കഴിച്ചു. സഹധർമ്മിണിയായ ഭാര്യ തന്റെ ഭർത്താവിനെ ഇഷ്ടപ്പെടുത്തി, ഒരു ഭർത്താവിന് കൊടുക്കേണ്ട ശാരീരിക ബന്ധം പോലും പ്രിയപ്പെട്ടവരെ അന്ന് കൊടുത്തു എന്നാണ് ചരിത്രം പറയുന്നത്. എന്നിട്ടോ അവസാനിക്കുന്നില്ല, ഭാര്യ ചോദിച്ചു ഇത്രേ അബൂ സലമയോട്, നമ്മൾ അയൽപ്പക്കത്ത് നിന്നൊരു സാധനം കടം വാങ്ങിക്കൊണ്ടുവന്നാൽ ഡേറ്റ് അയാൾ കൊടുക്കണ്ടേന്ന് ചോദിച്ചപ്പോ എന്തേ അതിൽ സംശയം എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും അല്ലാഹു തന്ന കുട്ടിയെ അല്ല തിരിച്ചു വിളിച്ചിട്ട് മണിക്കൂറുകളായി, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, നമ്മുടെ കുട്ടി അല്ലാഹു തിരിച്ചു വിളിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ മരിച്ചു കിടക്കുന്ന കുട്ടി അപ്പുറത്തെ റൂമിൽ കിടത്തി ക്ഷീണിച്ചു വരുന്ന ഭർത്താവിന് വെള്ളം കോരിക്കൊടുത്ത് കുളിക്കാൻ സൗകര്യമൊരുക്കി കൊടുത്ത, ഭക്ഷണം വിളമ്പിക്കൊടുത്ത് സൗകര്യമൊരുക്കി കൊടുത്ത, ശാരീരിക ബന്ധം പോലും നൽകി എന്റെ പ്രിയങ്കരനായ ഭർത്താവിന് ഞങ്ങളുടെ കുട്ടിയെ കുറിച്ച് ആലോചിച്ച് ആ ഹൃദയം വേദനിച്ചു പോകരുത് എന്ന് തീരുമാനിക്കാൻ മാത്രം ഹൃദയം നിറയെ ഈമാൻ നിറഞ്ഞു നിൽക്കുന്ന ദാമ്പത്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് സഹാബ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒപ്പിയെടുക്കുന്നത്. എവിടെ നിൽക്കുന്നു ഞാനും നിങ്ങളും, എവിടെ നിൽക്കുന്നു, എന്തുകൊണ്ട് അവർക്ക് സാധിച്ചു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ട്. ആ ഉത്തരം എന്താ സുഹൃത്തുക്കളെ, ഒരേ ഒരു മറുപടി എനിക്കും നിങ്ങൾക്കും പറയാനുള്ളൂ. ആദർശം പഠിച്ചു അവർ ഇഹലോകത്തിന് പ്രാധാന്യം നൽകിയില്ല, വരാനിരിക്കുന്ന ആഖിറത്തുണ്ടല്ലോ അതിനവർ പ്രാമുഖ്യം കൽപ്പിക്കുകയാണ്. ഇവിടുത്തെ ജീവിതം ഒരു പ്രശ്നമല്ല, ഇത് നൈമിഷികമാണ്, ഇത് നശ്വരമാണ്, ഇത് തുച്ഛമാണ്, ഇത് ഏറ്റവും ചുരുങ്ങിയതാണ്, അനന്തം വരാനിരിക്കുന്നതാണ്, അനശ്വരം വരാനിരിക്കുന്നതാണ്, തീർന്നു പോകാത്തത് വരാനിരിക്കുന്നതാണ്. എന്റെ മകളോ എന്റെ മകനോ നഷ്ടപ്പെട്ടാലും, എന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടാലും, എന്റെ ഭാര്യ നഷ്ടപ്പെട്ടാലും ചാരിത്രശുദ്ധി നഷ്ടപ്പെടുത്താതെ കളങ്കപ്പെടുത്താതെ മാന്യമായ മര്യാദയുള്ള ജീവിതം നയിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ വരാനിരിക്കുന്ന സ്വർഗത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ്. ഈ ആലോചനയിൽ നിന്നാണ് ഒരു മുസ്ലിം ഉമ്മത്തിന്റെ അടിത്തറക്ക് അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള ബേസിന് ഏറ്റവും ബലം നൽകുന്നത്, അതിന് ഭദ്രതയുണ്ടാകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ മാധുര്യമുള്ള കുടുംബ ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിച്ചിട്ടില്ല, അതിന് കിട്ടേണ്ട ആദ്യത്തെ പ്രധാന പോയിന്റ് മാത്രമാണ് ഈ ക്ലാസ്സിൽ ചർച്ചാ വിഷയമായി വന്നിട്ടുള്ളത്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഒരു കാര്യം കൂടി കേട്ടോളൂ, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, പ്രിയപ്പെട്ടവരെ, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കളെ വിളിച്ചു. രക്ഷിതാക്കളൊക്കെ ആലോചിച്ചോളിട്ടോ, പരിശുദ്ധ ഖുർആനാണ് ഇത് പറയുന്നത്. എന്ത്, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണത്തോട് ഇങ്ങനെ അടുത്തിരിക്കുകയാണെന്ന് യാക്കൂബ് നബിക്ക് മനസ്സിലായി, അലൈഹി സ്വലാത്തു വസ്സലാമിന് മനസ്സിലായി. മക്കളെ വിളിച്ചു, മക്കളെ വിളിച്ചിട്ട് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അം കുന്തും ഷുഹദാ ഇദ് ഹലറ യാക്കൂബ് അൽ മൗത്ത് ഇദ് ഖാല ലി ബനീഹി മാ തഅബ്ദൂന മിൻ قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ബക്കറ രണ്ടാം അധ്യായം 133-ാമത്തെ വചനമാണ്. എന്താണ് സുഹൃത്തുക്കളെ പറഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹി യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണത്തോടടുത്ത സന്ദർഭത്തിൽ യാക്കൂബ് നബി മക്കളെ ഇങ്ങോട്ട് അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ചോദിച്ച സന്ദർഭം പഠിക്കാൻ ഖുർആൻ ആവശ്യപ്പെടുകയാണ്. എന്താ ചോദിച്ചെന്നറിയുമോ മക്കളെ? ഇത് ഖാല ലിബനീഹി, മക്കളോട് ചോദിച്ച സന്ദർഭം. ഇവിടെ ജോലി ചെയ്ത് ഉന്നത സാലറി വാങ്ങുന്നവരും അതല്ല മാന്യമായൊരു സാലറി വാങ്ങുന്നവരും ഉപജീവന മാർഗം തട്ടിയും മുട്ടിയും മുന്നോട്ട് നീക്കുന്നവർ, മക്കൾക്ക് വേണ്ടി പാടുപെട്ട് പണിയെടുക്കുന്നവർ, രാപ്പകൽ ഭേദമന്യ അധ്വാനിക്കുന്നവർ, മക്കളോട് ചോദിച്ചിട്ടുണ്ടോ എന്നതാണ് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇത് ഖാല ലിബനീഹി മാ തഅബ്ദൂന മിം ബഅദീ, മക്കളെ എന്റെ കാലശേഷം നിങ്ങൾ ആരെ ആരാധിക്കും? മക്കളെ എന്റെ കാലശേഷം നിങ്ങൾ ആരെ ആരാധിക്കും? മക്കളെ ഖാലു നഅബ്ദു ഇലാഹക വഇലാഹ ആബായിക ഇബ്രാഹിം വഇസ്മായീൽ വഇസ്ഹാഖ ഇലാഹൻ വാഹീദ, ഇവരൊക്കെ ഇലാഹരാ, ആ ഏകനായ ഇലാഹിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. വനഹ്നു ലഹു മുസ്ലിമൂൻ, വനഹ്നു ലഹു മുസ്ലിമൂൻ, സർവാത്മന അള്ളാഹുവിന് കീഴ്പ്പെട്ടവരായി മുസ്ലിങ്ങളായി ഞങ്ങൾ ജീവിക്കുമെന്ന് വാപ്പന്റെ മുമ്പിൽ ഉറപ്പു കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ. അല്ലേ മക്കള്, ഇങ്ങനെ ചോദിക്കാൻ, അനിയനോട് ചോദിക്കാൻ, മക്കളോട് ചോദിക്കാൻ, പെൺമക്കളോട് ചോദിക്കാൻ, ആൺമക്കളോട് ചോദിക്കാൻ, ആദർശ പ്രബോധന പ്രവർത്തനങ്ങളിൽ താടി വെച്ച് നെറിയാടിക്ക് മേൽ വസ്ത്രം കയറ്റി കൊടുത്ത് ഓടി നടക്കുന്ന രക്ഷിതാക്കളെ, നിങ്ങളുടെ മക്കൾ നിങ്ങൾ കാണിച്ചു കൊടുത്ത പാതയിലുണ്ടോ?
ഉണ്ടോ? അള്ളാഹുവാണ് ഹിദായത്ത് കൊടുക്കേണ്ടത്. പക്ഷെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ വേണ്ടതുപോലെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അവർ അകന്നുപോയത് എങ്കിൽ നിങ്ങൾ കുറ്റക്കാരല്ലേ സുഹൃത്തുക്കളെ? അല്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ വൃത്തികെട്ട നികൃഷ്ടമായ ഒരു ചോരക്കട്ടയായി കിടക്കുന്ന ആ ഇബ്രാഹിം നബിയുടെ വാപ്പയെ കാലിന് തൂക്കിപ്പിടിച്ച് നരകത്തിലേക്ക് എറിയുന്ന ഹദീസ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ? നാളെ ആ മക്കൾ നമ്മുടെ മുമ്പിൽ നിന്ന് ഇതുപോലെ നരകത്തിലേക്ക് എറിയുന്ന ദയനീയമായ കാഴ്ച കാണേണ്ടി വന്നാൽ, തിരിച്ച് മക്കൾക്ക് മുമ്പിൽ മാതാപിതാക്കളായ നമ്മൾ അവർക്ക് മുമ്പിൽ അള്ളാഹുവിന്റെ മാലാകമാർ കാലുപിടിച്ച് തലക്കി പോട്ടാക്കി നരകത്തിലേക്ക് എറിയേണ്ടി വരുന്ന ദുഃഖകരമായ, സഹിക്കാനാവാത്ത, അസഹ്യമായ, ദയനീയമായ ഒരു രംഗത്തിന് നമ്മൾ സാക്ഷികളാകേണ്ടി വന്നാൽ ആരുണ്ട് നമുക്ക് വേണ്ടി ഒരു വാക്ക് പറയാൻ? ആരുണ്ട് നമുക്ക് വേണ്ടി ഒരു അക്ഷരം ഉരിയാടാൻ? ആരുമില്ലാത്ത റബ്ബിന്റെ കോടതിയിൽ സുഹൃത്തുക്കളെ, എനിക്കും നിങ്ങൾക്കും രക്ഷ കിട്ടാൻ. അതിനാണ് മാധുര്യമുള്ള ആദർശനിബിഡമായ ജീവിതം നയിക്കുന്ന ഒരു കുടുംബ ജീവിതത്തെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു ക്ലാസിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചത്. ആലോചനയിൽ നിന്ന് ഏതാനും വലിയ മിനിറ്റുകൾ ഉപയോഗപ്പെടുത്തി, ക്ലാസിന്റെ ഒരു സിംഹഭാഗ സമയം ഉപയോഗപ്പെടുത്തി ആദർശത്തെ കൂട്ടിയിണക്കുന്ന സംസാരമാണ് ഇത്രയും സമയം ഞാൻ നടത്തിയിട്ടുള്ളത്. ശരി, ഇനിയോ ആദർശം റെഡിയായാൽ നമ്മൾ എളാപ്പയുടെ മക്കളുടെ, മൂത്താപ്പയുടെ മക്കളുടെ, മൂത്താപ്പയും മക്കളും എളാപ്പയും മക്കളും ഉമ്മയുടെ കുടുംബങ്ങളും വാപ്പയുടെ കുടുംബങ്ങളും ഒക്കെ ഇടയ്ക്കിടെ ചേർന്നിരിക്കുന്ന, ഇടയ്ക്കിടെ സന്ദർശിക്കുന്ന, ആ സന്ദർശനത്തിന് പ്രാധാന്യം നൽകുന്ന, കുടുംബ ബന്ധത്തിന് പ്രാധാന്യം നൽകുന്നവരായി ആദർശ ബന്ധമുള്ളവർ മാറണം. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൂട്ടുകുടുംബങ്ങൾക്ക് നല്ല പ്രാധാന്യം നൽകണം. ആദർശമില്ലാത്തവരാണ് നമ്മുടെ കുടുംബമെങ്കിലും അവരെ നാം ഉപേക്ഷിക്കുന്നില്ല, അവരെ നാം മാറ്റി നിർത്തുന്നില്ല, അവോയ്ഡ് ചെയ്യുന്നില്ല. പക്ഷേ ആ ബന്ധം കൊണ്ട് പരലോകത്തൊരു ഗുണവും നാളെ കിട്ടാനില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കലാല വന്നു അന്ന റജുലൻ ഖാല യാ റസൂലുള്ളാ അഖ്ബിർനി ബി അമലിൻ യുദ്ഖിലുനി അൽ ജന്ന യുദ്ഖിലുനി അൽ ജന്ന ഫഖാല അൽ ഖൗമു മാ ഇദ് സുദീർഘമായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കലാല വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, എനിക്കൊരു കാര്യം നിങ്ങൾ അറിയിച്ചു തരണം, ആ കാര്യം എനിക്ക് സ്വർഗത്തിൽ പ്രവേശനം കിട്ടാൻ കാരണമായി മാറണം എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, തഅബ്ദുല്ലാഹ ലാ തുശ്രിക്കു ബിഹി ഷൈആ, നീ അല്ലാഹുവിനെ ആരാധിക്കണം, ഒന്നിനെയും അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. വതുഖീമുസ്സലാ, നമസ്കാരം നീ കൃത്യമായി നിർവഹിക്കണം. വതുദിസ്സകാത്ത, സകാത്ത് നീ കൃത്യമായി കൊടുക്കണം. വതസിലുർ റഹിമാ, കുടുംബ ബന്ധം നീ ചേർക്കണം, കുടുംബ ബന്ധം നീ ചേർക്കണം എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുകയാണ്. ആ കുടുംബ ബന്ധത്തിൽ അല്ലയും റസൂലും കുടുംബ ബന്ധം എന്ന ബന്ധത്തിൽ ഉൾപ്പെടുന്നതല്ല, എന്നാൽ ആദർശം ബന്ധത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അല്ലയും പിന്നെ റസൂലും പിന്നാരാ നമ്മുടെ ഉമ്മയും വാപ്പയും ഒക്കെ തന്നെയാണ്. എങ്കിൽ ആ ബന്ധത്തിൽ നമ്മുടെ ഉമ്മയെക്കുറിച്ച് ഒന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാ ജിഹാദിന് വേണ്ടി, യുദ്ധത്തിന് വേണ്ടി, ധർമ്മസമരത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ തയ്യാറായി ഒരാൾ വന്ന് നിൽക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അലക്ക വാലിദാനി, നിനക്ക് രക്ഷിതാക്കൾ, മാതാപിതാക്കൾ നിന്റെ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഖുൽതു നഅം, അതെ ഉണ്ട് നബിയേ എന്ന് പറഞ്ഞപ്പോ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇൽസംഹുമാ ഫഇന്നൽ ജന്നത തഹത അർജുലിഹിമാ, അല്ലേ പോയിക്കോ, അവരുമായി നീ കൂട്ടിപ്പിടിച്ചു നിന്നോ, ആ അവരുമായി ഒതുങ്ങിക്കൂടി നിന്നോ, കാരണം അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ട സമയമാണെങ്കിൽ, യുദ്ധത്തിന്റെ ഘട്ടത്തിൽ നിന്നെങ്കിലും മാറി നിന്നിട്ടാണെങ്കിലും അവരുമായി ചേർന്ന് നിന്ന് അവർക്ക് നീ സുരക്ഷിതത്വവും സംരക്ഷണവും സ്വാന്തനവും നീ നൽകിക്കോ. കാരണം ആ മാതാപിതാക്കളുടെ കാലിനടിയിലാണ് സ്വർഗമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കുന്നത് പ്രിയപ്പെട്ടവരെ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാനാവും. അപ്പൊ മാതാപിതാക്കളോട് ധിക്കാരം ചെയ്താൽ, ഭാര്യയുടെ തലയോണ മന്ത്രം കേട്ടിട്ട് ഇന്നലെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സഹധർമ്മിണിയുടെ വർത്തമാനം കേട്ടിട്ട് പ്രായമുള്ള മാതാവിനെയും പിതാവിനെയും ഒരു കോർണറിലേക്ക് മാറ്റിവച്ചവർ, ഞാൻ നേരത്തെ സംസാരിച്ചതുപോലെ, ദാ ആ ഖുതുബ കേട്ട് പൊട്ടിക്കരഞ്ഞ മനുഷ്യൻ അറിവില്ലായ്മ കൊണ്ടാണ്. അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ, അല്ലാഹു മാപ്പ് നൽകുമാറാകട്ടെ. ഈ കൂട്ടത്തിൽ ആരെങ്കിലും മാതാവിനോടും പിതാവിനോടും ചേ എന്ന വാക്ക് മുതൽ എന്തെങ്കിലും ധിക്കാര പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഭാര്യയെ തല്ലുന്നത് കണ്ടിട്ട് ഉമ്മ അടുക്കള വാതിൽ തുറന്ന് ഓടിയത്രേ, ഞാനും നിങ്ങളും 10 വർഷം മുമ്പ് വായിച്ച വാർത്തയാണ്. ഏർവാടിയിൽ പോയി അഭയം തേടിയത്രേ ആ മനുഷ്യൻ. ആര് ആലോചിക്കണം, നിങ്ങളൊക്കെ വായിച്ച വാർത്തയാണ്. ഭാര്യയെ തല്ലുന്നത് കണ്ടിട്ട് അടുക്കള വാതിൽ തുറന്ന് ഉമ്മ ഓടുകയാണ്. ഈ ചങ്ങാതിക്ക് ഭ്രാന്തായി പോയിട്ടുണ്ട് എന്ന് തോന്നിയിട്ട് പക്ഷെ ഉമ്മാന്റെ പിറകെ ഓടി ഉമ്മയുടെ വസ്ത്രം പിടിച്ച് വലിച്ച് നിലത്തേക്ക് തള്ളിയിട്ട്
അമ്മിക്കുട്ടിയെടുത്ത് തലക്കും കുത്തുകയാണ്. അല്ലേ, ഇവൻ നിർവാടിയിൽ മാനസികമാണ് എന്ന് പറഞ്ഞ് അവൻ സ്വയം പോയി, അതിനുള്ള ബുദ്ധി അവനുണ്ട്, അവൻ സ്വയം പോയി ഇർവാടിയിൽ കാലിൽ ചെങ്ങല ബന്ധിപ്പിക്കാൻ ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, പത്രത്താളുകളിൽ നമ്മൾ വായിച്ചതാണ്, ഭൂമിയിൽ വെച്ച് മാതാപിതാക്കളോട് ധിക്കാര പ്രവർത്തനം നടത്തിയാൽ ഇവിടെ വെച്ച് തന്നെ ശിക്ഷ ലഭിക്കും എന്നാണ് ഹദീസിൽ നിന്ന് വായിക്കാൻ പറ്റുന്നത്. അത് പരലോകത്തിലേക്ക് നീട്ടുന്ന കാര്യമല്ല. അതുകൊണ്ട് പണം കയ്യിലെത്തിയവരെ, കഷ്ടപ്പെട്ട് നൊന്ത പ്രസവിച്ച മാതാവിനെ, വഹിനല്ല വഹിനിൻ, പ്രയാസത്തിന്മേൽ പ്രയാസം സഹിച്ച മാതാവിനെ, വഫിസാലുഹു ഫീ ആമൈൻ, കാഷ്ടവും മൂത്രവും മടിത്തട്ടിലിട്ടപ്പോഴും ഇല്ല വെറുക്കാതെ, അറപ്പ് കാണിക്കാതെ, ഇല്ല പ്രാഗിപ്പറയാതെ, എന്തെങ്കിലും എന്തെങ്കിലും ഏതെങ്കിലും ശാപവാക്കുകൾ ഉരുവിടാതെ ആ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മാലിന്യങ്ങളെല്ലാം വൃത്തിയാക്കി, പ്രിയപ്പെട്ടവരെ, അവരുടെ നെഞ്ചിടത്തിൽ നിന്ന് നീര് നൽകി, രണ്ട് കൊല്ലം അമ്മിഞ്ഞപ്പാല് നൽകി വളർത്തിക്കൊണ്ടു വന്ന ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മയോട് പ്രവാസികളെ, നിങ്ങൾ എന്തെങ്കിലും ഒരു ധിക്കാരത്തിന്റെ വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിച്ചോ ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട്. ഞങ്ങളൊരു ക്ലാസ് കേട്ടിരിക്കുകയാണ് ഉമ്മ, മാപ്പ് തരണം ഉമ്മ, എനിക്ക് മാപ്പ് തരണമെന്ന് പറയാൻ നിങ്ങൾ സമയം വൈകിപ്പിക്കരുത് എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ് അയ്യുൽ അമലി അഫ്ളൽ, ഏറ്റവും നല്ല അമല്, അഫ്ളലായ ശ്രേഷ്ഠകരമായ അമല് ഏതാണ് നബിയേ എന്ന് ചോദിച്ചപ്പോൾ, ഖാല അസ്സലാത്തു അലാ മീഖാതിഹ قلت ثم اي قال ثم بر الوالدين قلت ثم اي ها قال الجهاد في سبيل الله ആ ജിഹാദ് ഒക്കെ പറയുന്നതിന് മുമ്പ് രണ്ടാമത് എണ്ണിയത് ഏതാ? മാതാപിതാക്കൾക്ക് വേണ്ട പുണ്യം ചെയ്യുന്നതിനെ കുറിച്ചാണ്. അല്ലെ, അല്ലാഹനെ ആരാധിക്കണേ എന്ന് ഖുർആൻ പറഞ്ഞിട്ട് ഉടനെ പറഞ്ഞത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണേന്നാ. അപ്പൊ കുടുംബ ബന്ധത്തില് ഭാര്യക്ക് സ്ഥാനം കൊടുക്കുന്നതിനേക്കാൾ മഹനീയമായ സ്ഥാനം മാതാവിനാണ്. മക്കൾക്ക് കൊടുക്കുന്ന സ്ഥാനത്തേക്കാൾ മഹനീയമായ സ്ഥാനം മാതാവിനും പിതാവിനുമാണ് എന്ന് മറന്നു പോകരുത് എന്ന് പറയാനാണ് ഞാൻ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ പഠിക്കാനുള്ള സന്മനസ് അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒന്ന് ചോദിക്കുകയാണ്, അസ്മാ ബിൻ തബീബക്കറിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. എന്ത് ഒന്ന് ചോദിക്കുകയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന കാലത്ത് ഖദിമത്ത് അലയ്യ ഉമ്മി വഹിയ മുശ്രിക ഫി അഹദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ എന്റെ ഉമ്മ മുശ്രിക്കത്തായ ഉമ്മയാണ്, എന്റെ ഉമ്മ എന്നോട് പലതും വന്ന് ചോദിക്കുന്നുണ്ട്, പല കാര്യങ്ങളും എന്നോട് ആവശ്യപ്പെടുന്നുണ്ട്, അതിനുവേണ്ടി എന്റെ അടുത്ത് വരാറുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന ഉമ്മി ഖദിമത്ത്, എന്റെ ഉമ്മ വരാറുണ്ട്, വഹിയ റായിബത്തുൻ, അല്ലെ അങ്ങനെ വന്ന സമയത്ത് അതെ ഞാൻ അത് കൊടുക്കേണ്ടതുണ്ടോ, ആ ഉമ്മയുമായി ചേർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ടോ? ഭൗതികമായ കാര്യത്തിൽ മുശരിക്കത്തായ ഉമ്മ അപ്പുറത്ത് വീട്ടിൽ താമസിച്ച് ഉമ്മ മുശരിക്കത്താണ്, വാപ്പ മുശരിക്കാണ്, അങ്ങനെ കുടുംബത്തിൽ ജനിച്ചിട്ട് ഇസ്ലാമിലേക്ക് വന്ന ആളുകളുണ്ട്, നമ്മൾ അവർക്ക് ഒരു സ്ഥാനം കൊടുക്കാത്തവരാണ്. അല്ലേ, നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ആളുകളല്ല, നാട്ടിലൊക്കെ നമ്മുടെ മകളെ കല്യാണം അന്വേഷിച്ചവരെയാണ്, വാപ്പ ഹിന്ദുവാണ്, ഉമ്മ ഹിന്ദു കുടുംബത്തിൽ ജനിച്ച ആളാണ്, എന്നിട്ടോ ഓം പഠിച്ച് മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് വന്ന ആളാണ്, എന്നിട്ട് നമ്മളെ മോളെ കല്യാണം അന്വേഷിച്ചു നമ്മളെന്താ പറയാ, ഓം കൂടിയവനാണ്, നമ്മളിപ്പോഴും കൂടിയിട്ടില്ല. അല്ലേ, നമ്മൾ പറയാ ഓം കൂടിയ ആളാണ് എന്ന് പറയല്ലേ നമ്മള്, അല്ലെ സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ പറയാറില്ലേ നമ്മള്? നമ്മള് അവിടെയൊക്കെ നമ്മൾ അമാന്തം കാണിക്കാറില്ലേ? എന്ത് വിചാരിച്ചിട്ടാ കെട്ടിച്ചു കൊടുക്കുക? ആകെ ഒരുത്തനുണ്ട്, അച്ഛൻ അപ്പുറത്താണ്, അമ്മയാണ്, ജേട്ടനാണ്, വലിയ ഈ എതിർ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ താളുകൾ കണ്ണീരോടുകൂടി മാത്രം വായിക്കാനാവുന്നതാണ് സഹാബത്തിന്റെ ചരിത്രം. ആ ചരിത്രത്തിൽ അവരെല്ലാം വിട്ട്, കുടുംബത്തെ വിട്ട്, ഭാര്യയെ വിട്ട്, അച്ഛനെ വിട്ട്, അമ്മയെ വിട്ട്, കൂട്ടുകുടുംബങ്ങളെ വിട്ട്, ബന്ധുമിത്രാദികളെ വിട്ട് ഇസ്ലാമിന്റെ രാജകീയമായ പാതയിലേക്ക് കയറി വന്നവരാ സഹാബത്തിൽ പലരും. അവർക്ക് സ്ഥാനം കൊടുത്തില്ലേ അല്ലാഹു തആല? അല്ലേ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉക്കാല ചന്തയിലെ റൗഡി എന്നറിയപ്പെട്ട ആളാണ്. ആ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയ, ഉമറേ അൻത ഫിൽ ജന്ന യാ ഉമർ, ഉമറേ നീ സ്വർഗത്തിലാണ് ഉമറേ, ഉറപ്പിട്ടിട്ടുണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിനെ. പത്തോളം സഹാബികൾക്ക്, അതിനപ്പുറമുള്ള സഹാബികൾക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ടല്ലോ സ്വർഗ്ഗമാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ ഇന്നലെ സ്വർഗം കണ്ടു, സ്വർഗത്തിൽ അതിമനോഹരമായൊരു വീട് ഞാൻ കണ്ടു, എന്തൊരു മനോഹാരിതയാണ് ആ വീടിന്. ഞാൻ അറിയാതെ വീട്ടിലേക്ക് കയറാൻ ശ്രമിച്ചു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഞാൻ ചോദിച്ചു, ജിബ്രീലെ ആരുടെയാണ് ഈ വീട്, കൊട്ടാരം എന്ന് ഞാൻ ചോദിച്ചപ്പോ ജിബ്രീൽ എന്നോട് പറഞ്ഞത് ഉമറിന്റെ ഖസ്ർ ഉമർ, ഉമറിന്റെ കൊട്ടാരമാണ് എന്ന് എന്നോട് ജിബ്രീൽ പറഞ്ഞു. ഞാൻ കയറാൻ നോക്കിയപ്പോ ഉമറിന്റെ പെർമിഷൻ ഇല്ലാതെ ഉമറിന്റെ കൊട്ടാരത്തിൽ കയറണ്ട, സ്വർഗത്തിലെ വീടാ,
ഞാനത് കയറാതെ തിരിച്ചു പോന്നു. മിമ്പറിന്റെ സ്റ്റെപ്പിൽ ഇരുന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബത്തിന് അടുത്തിരുത്തി പറഞ്ഞു കൊടുക്കുകയാണ്, ഉമറെ ഞാൻ ഇന്നലെ സ്വർഗം കണ്ടു, ഞാൻ സ്വർഗത്തിൽ ഒരു കൊട്ടാരം കണ്ടു. ഉമറെ നിനക്കുള്ള കൊട്ടാരമായിരുന്നു അത്, അള്ളാഹ് ഒരുക്കി വെച്ചത്, അതിമനോഹരമാണ് ഉമറെ കൊട്ടാരം. അറിയാതെ ഞാൻ അതിലേക്ക് കയറാൻ നോക്കിയപ്പോ നിന്റെ പെർമിഷൻ ഇല്ലാതെ കയറണ്ട, നിന്റെ ദേശം എനിക്കറിയാം എന്ന് വിചാരിച്ച് ഞാൻ കയറാതെ പോന്നു എന്ന് പറയുമ്പോ കുറച്ചുകൂടി നിരങ്ങി മുന്നോട്ട് നീങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൈ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങളോട് ഞാൻ ദേഷ്യപ്പെടുകയോ, നിങ്ങൾക്ക് കയറിക്കൂടായിരുന്നു നബിയെ എന്ന് ചോദിക്കുന്നു. എന്നിട്ടും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാ, സ്വർഗത്തിന്റെ ഒരു കോർണറിൽ എനിക്ക് ചാൻസ് തരണേ അല്ലാ, സ്വർഗത്തിന്റെ ഒരു മൂലയിൽ എനിക്ക് ചാൻസ് തരണമേ അല്ലാ. കത്തിക്കുത്തേറ്റ് ചോര വാർന്നൊലിച്ച് പിന്നീട് മരിക്കുന്ന സന്ദർഭത്തിലും എന്റെ കാര്യം എന്റെ കാര്യം എന്റെ കാര്യം എന്ന് പറഞ്ഞ് വെപ്രാളപ്പെടുകയും കരയുകയും ചെയ്യുകയാണ് ആര്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. രാജകീയമായ സ്ഥാനമാണ് ഇസ്ലാം അദ്ദേഹത്തിന് നൽകിയത്. അദ്ദേഹം കുടുംബത്തെ കാത്തിരുന്നവനാണോ? അദ്ദേഹം ബന്ധുമിത്രാദികളെ കാത്തിരുന്നവനാണോ? സുഹൃത്തുക്കളെ, നമ്മുടെ മന നിലപാടുകളും നമ്മുടെ മാനസികാവസ്ഥകളും മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും അതിൽ നമുക്കുണ്ടാകേണ്ട മാറ്റങ്ങളെ കുറിച്ച് ചിന്തിക്കണമെന്ന് പറയാനാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ കുട്ടി പിന്നെ ഉമ്മക്ക് വേണ്ടി, വാപ്പയ്ക്ക് വേണ്ടി, വാപ്പയുടെ, ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പൊ പ്രവേശിക്കുന്നില്ല, വാപ്പയുടെ കൂട്ടുകാരന്മാർക്ക് വേണ്ടി, ഉമ്മയുടെ കൂട്ടുകാരികൾക്ക് വേണ്ടി സ്ഥാനം നൽകുന്നതിനെ കുറിച്ച് പോലും ഇസ്ലാം വളരെ സന്തോഷത്തോടുകൂടി വളരെ വിശദാംശങ്ങളോടുകൂടി സംസാരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല. ശരി, ഉമ്മ കഴിഞ്ഞു, വാപ്പ കഴിഞ്ഞു, അത് തന്നെ മണിക്കൂറുകൾ സംസാരിക്കാനുള്ളതാണ്. പിന്നെയാണ് നമ്മുടെ ഭാര്യയൊക്കെ കടന്നു വരുന്നത്. അവർ നമ്മുടെയും നമ്മൾ അവരുടെയും കുപ്പായമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞത്? ഇപ്പൊ ഹാഫ് കൈ മാത്രം ഇടുന്ന ആള് ചിലപ്പോൾ ഫുള്ളിടും. എന്താ കാരണം? കൈയൊക്കെ ഒന്ന് പരിക്കറ്റ് ഒരു ബാൻഡേജ് ഒക്കെ കെട്ടി ഇത് കാണാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ ഫുള്ളിടും. അതേ, എന്റെ ന്യൂനതകൾ മറച്ചു വെക്കാനുള്ള ഒന്നാണ് വസ്ത്രം, എന്റെ തണുപ്പകറ്റാനുള്ള ഒന്നാണ് വസ്ത്രം, എന്റെ പോരായ്മകളെ മറച്ചു വെക്കാനുള്ള ഒന്നാണ് വസ്ത്രം. എന്റെ സഹധർമ്മിണി ഒരുപാട് നന്മ ചെയ്തവളാണ്, അവളിൽ എവിടെയെങ്കിലും പോരായ്മകൾ ഉണ്ടാവാം, അത് പർവ്വതീകരിച്ച് അതിനെ വലുതാക്കി കാണിച്ചു കൊടുക്കേണ്ടവനല്ല നമ്മൾ, അതങ്ങാടിയിൽ പാട്ടാക്കേണ്ടവനല്ല നമ്മൾ. പിന്നെയോ, അവളുടെ ന്യൂനതകളെ മറച്ചു വെക്കേണ്ട കുപ്പായമാണ്. അതാണ് ഹുന്ന ലിബാസുല്ലക്കും വഅൻതു ലിബാസുല്ലഹുന്ന എന്ന് പറയുന്നതിന്റെ അർത്ഥം, ഭർത്താവിന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അപാകതകൾ ഉണ്ടാകും, ആ അപാകതകളെ മറച്ചു വെക്കുന്നവളാണ് ഏറ്റവും നല്ല ഭാര്യ, അത് മറച്ചു വെക്കുന്നവളാണ് ഏറ്റവും നല്ല ഭാര്യ. എന്റെ ഭർത്താവ് എത്രയോ നന്മ ചെയ്തവരാണ്. ഒരു പെണ്ണിന്റെ സ്വഭാവം ഹദീസിൽ നിന്ന് തന്നെ, വിശദീകരണങ്ങളിൽ തന്നെ പഠിക്കാൻ പറ്റുന്നത്, എത്ര ചെയ്തു കൊടുത്താലും അവസാന ഘട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന നന്ദി കെട്ട വർത്തമാനം പെണ്ണിന്റെ ഭാഗത്തു നിന്ന് വരുമെന്ന് ഞാൻ പറഞ്ഞതല്ല, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. നിങ്ങൾ പെരുന്നാളിന് ഡ്രസ്സ് വാങ്ങിക്കൊടുത്തു, കല്യാണത്തിന് ഡ്രസ്സ് വാങ്ങിക്കൊടുത്തു, കുടുംബത്തിൽ എവിടെയെങ്കിലും ഒരു പ്രത്യേക പ്രോഗ്രാം വന്നപ്പോൾ ഡ്രസ്സ് വാങ്ങിക്കൊടുത്തു ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം നിങ്ങളോട് ഡ്രസ്സ് വേണമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പറയും ഇപ്പൊ കുറച്ച് ക്ഷീണമാണ്, തിരിച്ച് നന്ദി കെട്ടവൾ മറുപടി പറയും അല്ലെങ്കിൽ നിങ്ങൾ എന്നാ എനിക്ക് വാങ്ങിത്തന്നത്. ഇത് പെണ്ണിന്റെ ദുസ്വഭാവമാണ് എന്ന് ഹദീസിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനാകുന്നുണ്ട്. വേഗം ചെയ്തു കഴിഞ്ഞ നന്മകളെ കുറിച്ചും കിട്ടിയ നന്മകളെ കുറിച്ചും മറന്നു പോകുന്ന സ്വഭാവം പെണ്ണിനുണ്ട് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. അത് പെണ്ണിന്റെ പോരായ്മയായി തന്നെ മനസ്സിലാക്കണമെന്നാണ് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അവളുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാവും. ഒരു വളഞ്ഞ വാരിയെല്ല് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവളാണ് അവൾ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പെടുന്നനെ നിർത്താൻ ശ്രമിച്ചാൽ പൊട്ടിപ്പോകുമെന്നും മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ത്വലാഖാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ മുത്തു മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ ദുനിയാവിൽ നമ്മൾ ആഗ്രഹിക്കേണ്ട ഒന്ന്, വിവാഹ സമയത്ത് ആഗ്രഹിക്കേണ്ട ഒന്ന്, കുടുംബജീവിതം മനോഹരമാക്കാൻ ആഗ്രഹിക്കുന്ന ഒന്ന്, ഈ ഇരിക്കുന്ന ആളുകളുടെ പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഒന്ന്, പെൺകുട്ടികളെ കെട്ടിക്കൊണ്ടുവരണം എന്റെ മകനെ കൊണ്ട് എന്ന് വിചാരിക്കുന്ന രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത്. ശരി, ലോകത്ത് നടക്കുന്ന കല്യാണങ്ങൾ നമുക്ക് മാതൃകയല്ല. ജമാലിനു വേണ്ടിയും സമ്പത്തിനു വേണ്ടിയും സൗന്ദര്യത്തിനു വേണ്ടിയും ഒലി ഹസബിഹ കുടുംബ മഹിമക്ക് വേണ്ടിയും ഒക്കെ കല്യാണം നടക്കുന്നു. ഞാൻ അദീസ് വിശദമായി പറഞ്ഞ് സമയം കളയുന്നില്ല. തുൻകഹുൽ മർഅത്തുലി അർബഇൻ, നാല് കാര്യങ്ങൾക്ക് വേണ്ടി ലോകത്ത് കല്യാണം നടക്കാറുണ്ട്. ഒന്ന്, അവളുടെ ഭംഗിക്ക് വേണ്ടിയാണ്, സ്വത്തിനു വേണ്ടിയാണ്, കുടുംബ മഹിമക്ക് വേണ്ടിയാണ്. ചില ആളുകൾ അതൊന്നും പ്രശ്നമാക്കാതെ ദീനാണ് പരിശോധിക്കാറുള്ളത്. മതചിട്ടയുള്ള പെണ്ണാണോ
എന്റെ മകൻ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണ്, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ്, നല്ല കുടുംബത്തിൽ പിറന്നവൾ, ദീനീബോധമുള്ള കുടുംബം, പാവപ്പെട്ട കുടുംബമാണെങ്കിലും അച്ചടക്കമുള്ള കുടുംബം, പടച്ചവനെ പേടിക്കുന്ന കുടുംബം, ദീനീബോധം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാതെ തന്നെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു കുടുംബത്തിലെ കുട്ടി. അതുകൊണ്ട് വേറൊന്നും ഞാൻ പ്രശ്നമാക്കുന്നില്ല. അല്ലേ, ദീന് തെരഞ്ഞെടുത്തോളൂ, ദീന് തെരഞ്ഞെടുത്തോളൂ. എങ്കിൽ നിങ്ങളുടെ കയ്യിൽ മണ്ണ് പുരട്ടേണ്ടി വന്നാലും, എന്ന് പറഞ്ഞാൽ കൂലിപ്പണി എടുക്കേണ്ടി വന്നാലും, ദീനാണ്, ദീനുള്ള പെൺകുട്ടിയെ കെട്ടലാണ് നിങ്ങൾക്ക് നല്ലതെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സൗന്ദര്യമൊക്കെ അങ്ങനെ നോക്കി കുറെ കാത്തിരുന്ന് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. മുഖത്തൊരു ചൊറി വന്നു, എന്റെ പാടുകളും കലകളും പോവുകയില്ലെന്ന് ഡോക്ടർ വിധിയെഴുതിയാൽ സൗന്ദര്യ സങ്കല്പങ്ങൾ നഷ്ടപ്പെട്ടേക്കാം. പക്ഷെ ഹൃദയത്തിന്റെ ഉള്ളിലെ പ്രിയപ്പെട്ടവരെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോവുകയില്ല. അത് ദീനാണ്. അതുകൊണ്ട് തന്നെ ദുനിയാവ് ഒരു വിഭവമാണെങ്കിൽ ആ ദുനിയാവിലെ ഏറ്റവും വലിയ വിഭവം എന്താണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുനിയാ മതാഉൻ, ഈ ദുനിയാവ് തന്നെ ഒരു ചരക്കാണ്, വിഭവമാണ്. ആ വിഭവത്തിൽ വഖൈറു മതാഇ ദുനിയ, ഈ ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം, ഈ ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം ഏതാ? അൽ മർഅത്തു സാലിഹ, സ്വാലിഹത്തായ ഒരു പെണ്ണാണെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ ബോധം, ഈ ചിന്തയും ഈ ആലോചനയും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ആ ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ചൊക്കെ ധാരാളമായി കേൾക്കുന്നവരാണ്. ഭർത്താവ് ഒരു വിരിപ്പിലേക്ക് ക്ഷണിച്ച് ഭാര്യ അതിന് വിസമ്മതിക്കുകയാണെങ്കിൽ ആകാശത്തിലുള്ള മാലാഖമാർ നേരം പുലരുപോലും അവളെ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് ആര് പറഞ്ഞു? മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലേ സുഹൃത്തുക്കളെ, എത്ര പിന്നെ അനുഭവങ്ങളാണ് ഈ നാടിന്റെ പരിസര പ്രദേശത്ത് നിന്ന് നമുക്ക് കേൾക്കാനാകുന്നത്. വിവാഹമോചനത്തിന്റെ കഥകൾ, കുടുംബജീവിതത്തിന്റെ ഭദ്രത നഷ്ടപ്പെട്ട കഥകൾ, ഇവിടെ ഇരിക്കുന്നവരെ കുറിച്ച്, ഈ പുരുഷാരത്തെക്കുറിച്ച്, സ്വഭാവത്തെക്കുറിച്ച് പഠിക്കാൻ മുത്തു മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരോട് ചോദിക്കണമെന്നാ, നിങ്ങളെ സ്വഭാവം അറിയാൻ, നിങ്ങളെക്കുറിച്ച് അറിയാൻ. ഞാൻ നല്ല പ്രസംഗമൊക്കെ നടത്തി, താടിയൊക്കെ വെച്ച് പ്രസംഗമൊക്കെ നടത്തി, എൻ്റെ ഭാര്യനോട് ചോദിക്കണം ഷിയാബിൻ്റെ സ്വഭാവം എന്താ. ഓള് മോശമെന്ന് പറഞ്ഞാൽ ഞാൻ മോശമാണ് അറിയോ? ആ പ്രസംഗം ഒന്ന് നോക്കണ്ട കേട്ടോ, ആള് പോക്കാണ് എന്നെൻ്റെ ഭാര്യ പറഞ്ഞാൽ ഞാൻ മോശമാണ്. നിങ്ങളെക്കുറിച്ച് ചോദിക്കണം, നിങ്ങളുടെ ഭാര്യമാരോട് സ്ത്രീകൾ ചോദിക്കണം, എന്താ അബൂബക്കറിന്റെ അവസ്ഥ, എന്താ മുഹമ്മദിന്റെ അവസ്ഥ, എന്താ നിന്റെ ഭർത്താവ് ഇസ്മായിലിൻ്റെ അവസ്ഥ. ഞാൻ പേര് പറഞ്ഞ ആളുകൾ വേദനിക്കണ്ട, എന്നെ രണ്ടു മൂന്ന് പേര് പറഞ്ഞത് കേട്ടോ, ഒരാളെ പറ്റി പറയാനല്ല. ആ എന്താ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും നോക്കണ്ട. ഏതായാലും രണ്ടു മക്കളായില്ലേ, ഏതായാലും ഒരു കുട്ടിയായില്ലേ, ഏതായാലും 4 വർഷമായില്ലേ, ഏതായാലും 5 വർഷമായില്ലേ എന്നൊന്നല്ല മറുപടി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 9 ഭാര്യമാർ ഒരുമിച്ച് നിൽക്കുന്ന സന്ദർഭത്തിലാണ് എന്ന് ഞാൻ വിശദീകരണത്തിൽ വായിച്ചിട്ടുണ്ട്. ചോദിച്ചു അത്രേ, എന്ത്, നിങ്ങളുടെ ഭർത്താവിന്റെ സ്വഭാവം എന്താണ്? ഞങ്ങളൊന്ന് മുശാവറ നടത്തട്ടെ എന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങളൊന്ന് മാറിയിരുന്ന് ചർച്ച ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഭർത്താവിന്റെ സ്വഭാവം എന്ത് എന്ന് ചോദിച്ചപ്പോ ഖുലുഖുഹു വൽ ഖുർആൻ എന്ന് ഒരേ സ്വരത്തിൽ അവർ മറുപടി പറഞ്ഞു, ഞങ്ങളുടെ ഭർത്താവിന്റെ സ്വഭാവം ഖുർആനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 9 ഭാര്യമാർ ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അവരുടെ ഹുജറാത്തുകളിലേക്ക് മടങ്ങിപ്പോകുന്നത് ഹദീസിൽ നിന്ന് നമുക്ക് വായിക്കാനാകും. പ്രിയപ്പെട്ടവരെ, ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന അതിമനോഹരമായ മാധുര്യമുള്ള ഒരു കുടുംബത്തിന്റെ ജീവിതം നമുക്കും കിട്ടേണ്ടതുണ്ട്. എങ്ങനെ കിട്ടും? ഏറ്റവും ആദർശ നിബിഡമായ ജീവിതം നയിക്കാൻ സന്നദ്ധയായ ഒരു പെണ്ണ് നമ്മുടെ കൂടെ ഉണ്ടാകണം. അല്ലേ, ആദർശബോധമുള്ള ഒരു പെണ്ണ് നമ്മുടെ കൂടെ ഉണ്ടാകണം. അതുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ജീവിതം കിട്ടും. ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിനെ ദാ നിസ്കാരത്തിന് സമയമായി എന്ന് പറഞ്ഞ് വിളിച്ചുണർത്താൻ സാധിക്കുന്ന പെണ്ണ് ഉണ്ടോ? അങ്ങനത്തെ ഒരു പെണ്ണ് നമ്മുടെ വീട്ടില്? നിസ്കാരത്തിന് സമയമായി എന്ന് വിശപ്പ് കൊണ്ട് സഹിക്കാനാവാതെ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നബിയെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ തോപ്പൊന്ന് പൊന്തിച്ച് കാണിച്ചരാ എന്ന് പറഞ്ഞ് സഹാബത്ത് കുപ്പായം ഇങ്ങനെ പൊന്തിച്ച് കാണിച്ചു കൊടുത്തപ്പോ ഒരു കല്ല് കെട്ടിയിട്ട സഹാബികൾ നിൽക്കുന്നത്. അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുപ്പായം പൊക്കി കാണിച്ചു കൊടുത്തു. അപ്പൊ 2 കല്ലാ കെട്ടിയിട്ടുള്ളത്. സഹാബികൾക്കൊന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. നല്ലൊരു വിരിപ്പ് ഇബ്നു ഉമർ റളിയല്ലാഹു പറയാ കേട്ടോ, നല്ലൊരു വിരിപ്പ് അദ്ദേഹത്തിന് ഗിഫ്റ്റായി കിട്ടിയപ്പോ അദ്ദേഹം കരഞ്ഞിട്ട് എനിക്കിത് വേണ്ടാന്ന് പറയാണ്. എന്താ കാരണം?
എന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് മിനുസമുള്ള ഒരു വിരിപ്പിൽ ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. സോഫ്റ്റായ ഒരു റൊട്ടി എന്റെ റസൂല് തിന്നുന്നത് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എനിക്കിതിൽ അന്തി ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് സഹാബത്ത് കരയുന്ന രംഗം പ്രിയപ്പെട്ടവരെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. നമ്മളൊക്കെ എത്ര സുഭിക്ഷമായ ഭക്ഷണമാണ് കഴിക്കുന്നത്, എത്ര സുന്ദരമായ ജീവിതമാണ് നയിക്കുന്നത്, എത്ര സുഗലോലുപന്മാരായിട്ടാ ജീവിക്കുന്നത്. അസ്ഹാബു ഷിമാലിനെ കുറിച്ച് പറഞ്ഞ ഭാഗത്ത് സുഗലോലുപതയുടെ ഒരു വാക്കില്ലേ, വഅസ്ഹാബു ഷിമാലി മാ അസ്ഹാബു ഷിമാൽ ഫീ സമൂമിൻ വഹമീം വളില്ലിൻ മിൻ യഹ്മൂം ലബാരിദിൻ വലാ കരീം ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്രഫീൻ വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അളീം. ലേ, അവർ മുമ്പ് സുഗലോലുപന്മാരായിരുന്നു, അതുകൊണ്ട് അവർക്ക് നരകത്തിന്റെ അഗ്നികുണ്ടാരത്തിൽ അവർ പുക കൊണ്ടുള്ള തണലേറ്റുകൊണ്ട് നരകത്തിലെ തുളച്ചു കയറുന്ന ചുടുകാറ്റേറ്റുകൊണ്ട് കിടക്കേണ്ടി വരുന്നു. കാരണം അവർ ഭൂമിയിൽ സുഗലോലുപന്മാരായി ജീവിച്ചവരാണ് എന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തോടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ, ഓ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബജീവിതം എത്ര മനോഹരമായിരുന്നു, അതിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നുണ്ടോ? അവിടുത്തെ ഭാര്യമാർ കാണിച്ച ആ മഹിമമായ സ്വഭാവം, നമ്മുടെ ഉമ്മമാരാണ് അവർ കാണിച്ചു തന്ന ഒരു മാതൃകയിലേക്ക് ജീവിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അവസാനിപ്പിക്കാൻ നേരത്ത് സഹോദരിമാരെ, നിങ്ങൾ ഗൗരവത്തോടു കൂടി ഓർത്തോ, ഏറ്റവും നല്ല ഭാര്യ ആരാന്ന് ചോദിച്ചു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത്. അപ്പോൾ പറഞ്ഞു, വഇദാ അമറാ, ഭർത്താവ് ഒരു കാര്യം കൽപ്പിച്ചാൽ അത്താഅത്തുഹു, പൂർണ്ണമായി അനുസരിക്കണം. മനസ്സിലായോ? ഭർത്താവ് ഒരു കാര്യം കൽപ്പിച്ചാൽ പൂർണ്ണമായിട്ട് അനുസരിക്കണം. നിന്റെ വീട്ടിലേക്ക് പോവണ്ട എന്ന് ഭർത്താവ് പറഞ്ഞാൽ പോവണ്ട. കല്യാണത്തിന് പോവാനൊക്കെ പറ്റിയ കല്യാണമാണ്, പക്ഷെ ഭർത്താവ് പറഞ്ഞു പോവണ്ട എന്നാ പോവണ്ട. അതാ ഭാര്യ. വഇദാ അമറ അത്താഅത്തുഹു, ഭർത്താവ് കൽപ്പിച്ചാൽ അനുസരിക്കുകയായി അവൾ. വഇദാ നലറ, ഭർത്താവ് ഒന്ന് നോക്കിയാൽ സർറത്തുഹു, സന്തോഷം കൊടുക്കുകയായി ഭാര്യ. നോക്കിയാൽ തന്നെ സന്തോഷം കിട്ടണം. ജോലി കഴിഞ്ഞ് വരുമ്പോ, ഓഫീസിൽ നിന്ന് കയറി വരുമ്പോ, അങ്ങാടിയിൽ നിന്ന് കയറി വരുമ്പോ, മുഖം കുറിപ്പിച്ച മുഖവുമായിട്ടല്ല, വീർത്തു നിൽക്കുന്ന മുഖവുമായിട്ടല്ല, പുഞ്ചിരിക്കുന്ന മുഖവുമായി എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രയാസങ്ങളും പ്രിയപ്പെട്ടവരെ മാറ്റി നിർത്തി സന്തോഷിക്കുകയാണ്. അതിനെ ഞാൻ ഒരു ഉദാഹരണം പറയുന്നത്, എന്ത് വിളിച്ചുണർത്തുകയാണ് ഭാര്യമാർ. പോരാ, പട്ടിണി കൊണ്ട് പൊറുതി മുട്ടിയപ്പോ ദാ സഹാബത്തിന്റെ വീട്ടിൽ എന്താ ചെയ്യുന്നറിയോ നിങ്ങള്? സുഭിക്ഷമായ ഭക്ഷണം ഇന്ന് കഴിച്ചവർ ഇനി ഞാനും നിങ്ങളും കഴിക്കാനിരിക്കുകയാണ് ഭക്ഷണം. അല്ലേ, നമ്മൾ ഓർക്കണം, കൂർത്തൊരു വടി അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത്രേ, സഹാബത്തിന്റെ കയ്യിൽ സൂചി പോലത്തെ ഒരു വടി. നിരത്തേക്ക് വീട് പോകുന്ന ഗോതമ്പിന്റെ വറ്റുണ്ടല്ലോ, ആ സൂചി പോലത്തെ വടി കൊണ്ട് കുത്തിയെടുത്ത് ഗ്ലാസ്സിലിട്ട് കഴുകി അവർ ഭക്ഷിക്കുമായിരുന്നുവെന്ന് ചരിത്രത്തിൽ നമ്മൾ പഠിക്കുകയാണ്. കുറെ കാലം പട്ടിണി കിടന്ന്, ദിവസങ്ങളോളം പട്ടിണി കിടന്ന് ഭക്ഷണം കിട്ടുമ്പോ ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് വിതമ്പി വിതമ്പി കരയുന്ന സഹാബത്തിന്റെ ചരിത്രമാണ് നമുക്ക് കേൾക്കുന്നത്. മക്കള് വാവിട്ട് കരയുകയാണ്, ഉമ്മാ വെള്ളം കൊണ്ടാ, ഉമ്മാ ഭക്ഷണം കൊണ്ടാ എന്ന് പറഞ്ഞ് വെറുതെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിളക്കുകയാണ് അവർ. കുട്ടികളെ ചതിക്കാനല്ല, പറ്റിക്കാനല്ല, ഇവരെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്നറിയാതെ വെള്ളം ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വാവിട്ട് കരഞ്ഞു കരഞ്ഞു ഉറങ്ങിപ്പോയ മക്കൾ നേരം പുലരുമ്പോ വീണ്ടും ആർത്ത് കരയുകയാണ്, വിശപ്പ് സഹിക്കാനാവാതെ. സഹാബത്ത് വേദന കൊണ്ട് വീട് വിട്ടിറങ്ങുകയാണ്. ഭാര്യമാരോട് പറയുന്നു, ഞങ്ങൾ പോയി നോക്കട്ടെ വല്ലതും ഹലാലായ മാർഗത്തിൽ കിട്ടുപോയെന്ന് എന്ന് പറഞ്ഞ് ഭാര്യമാരോട് സംസാരിച്ചിറങ്ങിപ്പോകുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ഭാര്യയ്ക്ക് കൈകൊടുത്ത് ഇറങ്ങിപ്പോകുന്ന ഭർത്താവാകുന്ന സഹാബിയോട് സഹാബ വനിതകൾ പറയുന്ന വാക്കെന്താണെന്നറിയോ, ഭാര്യ പറയുന്ന വാക്കെന്താണെന്നറിയോ, നിങ്ങൾ പോകുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ദാ പട്ടിണി കൊണ്ട് പ്രയാസപ്പെട്ടു നിൽക്കുന്ന സഹധർമ്മിണിയുടെ മെലിഞ്ഞൊട്ടിയ കൈ ആ സഹാബത്തിന്റെ കൈയിൽ അമർത്തി പിടിച്ചിട്ട് പറയുകയാണ് സഹാബിയോട്, വിശപ്പ് ഞങ്ങൾ സഹിച്ചോളാം, ഞങ്ങൾ ക്ഷമിച്ചോളാം, നരകം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ലട്ടോ, നരകം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. ഞങ്ങളെ ഓർത്തിട്ട്, വാവിട്ട് കരയുന്ന മക്കളെ കുറിച്ച് ഓർത്തിട്ട്, നടന്നു പോകുന്ന വടിയിൽ അല്ലാഹു ഒരിട്ടമില്ലാത്ത വല്ല പലഹാരങ്ങളോ വല്ല ഭക്ഷണങ്ങളോ ഫ്രൂട്ടുകളോ ഹലാലല്ലാത്ത വല്ലതും കണ്ടിട്ട് ഞങ്ങളുടെ മക്കളുടെ വയറ്റിലെത്തിക്കാൻ പടച്ചവനെ ഓർത്തിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ വിശപ്പ് സഹിക്കാനാവാതെ കരയുന്ന മക്കളെ കുറിച്ച് ആലോചിക്കുമ്പോ എന്തെങ്കിലും ഒരു ഭക്ഷണമെന്ന് നിങ്ങൾ വിചാരിച്ചു പോകരുത്. വിശപ്പ് ഞങ്ങൾ സഹിച്ചോളാം, നരകം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. കൂട്ടറെ, എവിടെ നമ്മൾ നിൽക്കുന്നത്? എവിടെ നിൽക്കുന്നത് നമ്മള്? നമ്മളെ ഭാര്യമാര് പറയാണ്, നിങ്ങൾ ഗൾഫ് പോയിട്ട് എന്താ കാര്യം അല്ലേ, എത്ര കൊല്ലായി നിങ്ങള്, അതില്ല ഇതില്ല, അപ്പുറത്തുള്ളത് ഇപ്പുറത്തില്ല, ചർച്ച ചെയ്യുന്ന ഭാര്യമാരാണ്, ലോൺ എടുപ്പിക്കുന്ന ഭാര്യമാരാ,
അനർഹമായി സമ്പാദിക്കാൻ പ്രേരിപ്പിക്കുന്ന ഭാര്യമാര്. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ഭരിക്കുന്ന കാലത്ത് ഒരാൾ ഓടുകയാണ് വീട്ടിലേക്ക്, അറിയോ നിങ്ങൾക്ക്, എഴുന്നേറ്റ് ഓടുകയാണ്. ഒരു ഓടി, രണ്ട് ദിവസം ഓടി, മൂന്നാം ദിവസം ഓടുമ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ഒന്ന് നിൽക്കാൻ പറഞ്ഞു. ചരിത്രമാണ്. എന്തിനങ്ങനെ ഓടിപ്പോന്ന് ചോദിച്ചു. എന്തിനാ ഓടിപ്പോന്ന് ചോദിച്ചു. എന്റെ വീട്ടുവളപ്പിലേക്ക് ഒരു മരം ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നുണ്ട്, അതിന് കുറേ ഫ്രൂട്ടുകൾ രാത്രി എന്റെ മുറ്റത്തേക്ക് വീഴും, അത് പൊറുക്കിയിട്ട് അയൽവാസിയുടെ മുറ്റത്ത് കിടാനാണ് ഞാൻ ഓടുന്നത്. എൻ്റെ മക്കൾക്ക് പ്രായപൂർത്തി എത്തിയിട്ടില്ല, കുഞ്ഞു കുഞ്ഞു മക്കളാണ്. അവര് ഉറക്കത്തിൽ നെണീട്ട് വന്നാൽ ഒരു പക്ഷെ അതെടുത്ത് തിന്നാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഞാൻ ദിക്റുകളും പ്രാർത്ഥനകളൊക്കെ വീട്ടിൽ നിന്ന് നിർവഹിക്കാന്ന് വിചാരിച്ചിട്ട് ഓടുകയാണ് എൻ്റെ മക്കൾ ഉണരുന്നതിന് മുമ്പ് പൊറുക്കിയെടുത്ത് അയൽപ്പക്കക്കാരൻ്റെ വീട്ടിന്റെ മുറ്റത്തേക്ക് കൊണ്ടിടാൻ എന്റെ മക്കൾ അറിയാതെ തിന്നു പോകുമെന്ന പേടിയാണ് എന്നെ ഓടാൻ പ്രേരിപ്പിക്കുന്നതെന്ന് നിസ്കാരം കഴിഞ്ഞ് സ്റ്റെപ്പിന്റെ സൈഡ് ഓരോ സൊഫിന്റെയും സൈഡിലൂടെ മാറി ഓടി വീട്ടിലേക്ക് പോകുന്ന മനുഷ്യൻ പറയുന്ന മറുപടി, അയൽപ്പക്കത്തെ വീട്ടിൽ മരത്തിൽ നിന്ന് എന്റെ മുറ്റത്തേക്ക് വരുന്ന കായ്ക്കനികൾ എടുത്ത് പുറത്ത് അയൽവാസിയുടെ ഉടമയുടെ മുറ്റത്ത് കൊണ്ടുപോയിടാനാണ് ഞാൻ ഓടുന്നത് എന്ന് പറയുന്ന ജാഗ്രത കാണിച്ച കുടുംബം, പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി സക്കാത്തിന്റെ മുതൽ കൂട്ടിയിട്ട ഭാഗത്ത് നിന്ന്, പ്രിയപ്പെട്ടവരെ, ഒരു ഈത്തപ്പഴത്തിന്റെ ചെറിയൊരു ചുളയെടുത്ത് വായിലിട്ടപ്പോ കക്കിക്കളയുമോനി എന്ന് പറഞ്ഞ് വിരൽ വായിലേക്കിട്ട മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഈ മക്കളെ ഉണ്ടല്ലോ, ഒരിക്കലും ഹറാമിന്റെ റൂട്ടിൽ വളർത്തരുത്, ഒരിക്കലും ഹലാലല്ലാത്ത മാർഗം നിങ്ങൾ പഠിപ്പിക്കരുത്, ഒരിക്കലും ഹറാമിന്റെ റൂട്ടിലൂടെ നിങ്ങൾ ഒരു ചിന്തയും അവരെ കൊണ്ടുപോകരുത്. നിങ്ങളുടെ വീട് ഹറാം കാണുന്നതും ആസ്വദിക്കുന്നതുമായ വീടായി മാറരുത്. നിങ്ങൾ ഭക്ഷിക്കുന്ന ഭക്ഷണം ഒരിക്കലും ഹറാമിന്റെ ഭക്ഷണമാകരുത്. മത്അമുഹു ഹറാം, മൽബസുഹു ഹറാം, മശ്റബുഹു ഹറാം, വഗുദ്ദിയ ബിൽ ഹറാം, വഗുദ്ദിയ ഫിൽ ഹറാം. ഹറാമിൽ ഊട്ടപ്പെട്ട ജീവിതമാകരുത്, ഹറാം കൊണ്ട് ഊട്ടപ്പെട്ട ജീവിതമാകരുത്. എങ്കിൽ അല്ലാഹുവേ എന്റെ റബ്ബേ, എന്റെ റബ്ബേ എന്ന് പറയുമ്പോ പടച്ചവനത് സ്വീകരിക്കില്ല. അവനെങ്ങനെ ഉത്തരം കൊടുക്കാനാണ് എന്നാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. അതുകൊണ്ട് നല്ല ഭാര്യ കേട്ടോ, പറഞ്ഞാൽ അനുസരിക്കുന്ന, നോക്കിയാൽ പുഞ്ചിരിക്കുന്ന, ഭർത്താവിനെ പൂർണ്ണമായി അനുസരിക്കുന്ന, ഭർത്താവ് വാപ്പ അല്ലാഹുവിനെതിരെ ശിർക്ക് ചെയ്യാനാണ് പറയുന്നതെങ്കിൽ അവിടെ അനുസരിക്കേണ്ടതില്ല. മറിച്ച് ദീനിൽ അംഗീകരിക്കപ്പെടുന്ന ഏത് കാര്യം പറഞ്ഞാലും നിനക്ക് ഹലാലായ ഒരു കാര്യമാണ്, പക്ഷെ വേണ്ടാന്ന് ഭർത്താവ് പറഞ്ഞാൽ ശരി, അത് വേണ്ടെന്ന് വെച്ച് അടങ്ങി ഒതുങ്ങിക്കൂടേണ്ടവളാണ് നീ എന്ന കാര്യം നീ മറന്നു പോകരുത്. താൻ ഉടുത്താൽ അവളെ ഉടുപ്പിക്കണം, താൻ ഭക്ഷിച്ചാൽ അവളെ ഭക്ഷിപ്പിക്കണം. ഒരുമിച്ച് യാത്ര പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് അവളെ ഇറക്കി വിടാൻ പാടില്ല. തെറ്റേണ്ടി വന്നാൽ, പിണങ്ങേണ്ടി വന്നാൽ മുഖത്തടിക്കാൻ പാടില്ല. അക്രമ സ്വഭാവത്തോടു കൂടി അവളെ പ്രഹരിക്കാൻ പാടില്ല. ഒരു കുട്ടിക്ക് ശിക്ഷണ നടപടിക്ക് വേണ്ടി ശിക്ഷിക്കുന്നത് പോലെയല്ലാതെ നിങ്ങൾ ഒരിക്കലും അവളെ അവിടെ അടിക്കാൻ പാടില്ല. അല്ലേ, ഇതൊക്കെ ഇസ്ലാമിന്റെ നിയമങ്ങളാണ്. നിങ്ങൾ രണ്ടുപേരും ഒരു യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് പിണങ്ങേണ്ടി വന്നാൽ വടിക്ക് വെച്ച് അവളെ ഉപേക്ഷിക്കാൻ പാടില്ല. നിന്റെ വീട്ടിലെത്തട്ടെ, അവളുടെ വീട്ടിലെത്തട്ടെ, ചർച്ചയാവാം. ഇതൊക്കെ ആയിരിക്കണം സുഹൃത്തുക്കളെ ഒരു കുടുംബജീവിതം മാധുര്യമുള്ളതായി മാറാൻ ഞാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാനുണ്ട്. സമയത്തിൻ്റെ കുറവ് കൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. 7 വയസ്സാകുമ്പോഴേക്ക് കുട്ടിക്ക് മര്യാദ പഠിപ്പിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. ഹദീസ് ഞാൻ പറയേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം ഒരു പ്രധാനപ്പെട്ട ആരാധന അവരെ ശീലിപ്പിക്കാൻ പറയുകയാണ്. 10 വയസ്സാകുമ്പോൾ അടിക്കാൻ ആവശ്യപ്പെടുകയാണ്. ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ലേ, ചരിത്രം വായിച്ചാൽ, മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ തന്നെ ഞാൻ വായിച്ച ഓർമ്മയിൽ നിന്ന് ഞാൻ പറയുകയാണ്. എന്ത്, 7 വയസ്സുവരെ ഒരു കുട്ടി പോലീസാണെന്നാണ് പറഞ്ഞത്. ചോദിച്ചോണ്ടേയിരിക്കും, അതെന്താ, ഇതെന്താ, അതെന്താ, ഇതെന്താ. ദേഷ്യപ്പെടരുത്, ആ എനിക്കിനി സമയമല്ല എന്ന് പറയരുത്. കിട്ടാവുന്നത്ര നല്ല രൂപത്തിൽ മര്യാദക്ക കുട്ടിക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. കാരണം ഈ റൊട്ടേഷൻ ഉണ്ടല്ലോ, ജീവിതത്തിന്റെ റൊട്ടേഷൻ, കറക്കം, ഈ കറക്കത്തിൽ ഈ കുട്ടിയെപ്പോലെ ആയി മാറും ഞാനും നിങ്ങളും വയസ്സാകുമ്പോൾ. നമ്മുടെ വല്യമ്മ ചോദിക്കും ആ വീട്ടുമുറ്റത്ത് കൂടി നടന്നു പോകുന്ന ആളോട്, എന്താ മോനെ നിന്റെ വലത്തെ കയ്യിൽ, അത് മീനാണ്, അപ്പുറത്ത് അയൽവാസി പോവുകയാണ്, എന്താ എൻ്റെ ഇടത്തെ കയ്യിൽ, തള്ളക്കെല്ലാം അറിയണമെന്ന് പറയരുത്. കുട്ടിത്തത്തിലേക്ക് മടങ്ങാണ്, മനസ്സിലാണ്ടോ, കുട്ടിത്തത്തിലേക്ക് മടങ്ങാണ്. ഒരു കുട്ടി ചോദിച്ചതുപോലെ പ്രായമേറെയാകുമ്പോൾ നമ്മുടെ വാപ്പ ചോദിക്കും, നമ്മുടെ ഉമ്മ ചോദിക്കും. അങ്ങനെ ഒരു ചോദ്യം ഉണ്ട്, അതൊക്കെ ഒരു സ്വഭാവമാണ്. 14 വയസ്സുവരെ പണ്ഡിതന്മാർ പറയുക, 14 വയസ്സിനുള്ളിൽ നിങ്ങളുടെ കുട്ടികൾക്ക് സർവ്വമര്യാദ പഠിപ്പിക്കണം, ആദാബുകൾ മുഴുവനും പഠിപ്പിക്കണം. 14 വയസ്സാകുന്നതിന് മുമ്പ് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എല്ലാ മര്യാദ പഠിപ്പിക്കണം ഇസ്ലാമിൻ്റെ. അതൊരു പ്രത്യേക ട്രീറ്റ്മെൻ്റ് ആണെന്നാണ് ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നത്. 14 മുതൽ 21 വയസ്സുവരെ നിങ്ങളുടെ ഫ്രണ്ടായി, നിങ്ങളുടെ കൂട്ടുകാരനായി നിങ്ങളുടെ മക്കളെ കൂടെ കൂട്ടണം. ഷോൾഡറിൽ കൈവച്ച് മോനെ മോളെ എന്ന് പറഞ്ഞ് നമ്മുടെ ഫ്രണ്ടായി കൂട്ടണം. വഴിതെറ്റി സഞ്ചരിക്കാൻ സാധ്യതയുള്ള സമയത്ത് കൂട്ടു
കൂട്ടുകാരിയായി നിൽക്കുന്ന ഉമ്മയോട് തുറന്നു പറഞ്ഞാൽ അവളെ തെറ്റിൽ നിന്ന് നിങ്ങൾക്ക് തിരുത്തിക്കൊണ്ടു വരാനാകും. വാപ്പയെ പേടിച്ചു നിൽക്കുന്ന കുട്ടി, ഉമ്മയെ പേടിച്ചു നിൽക്കുന്ന കുട്ടി, കോളേജിൽ നടക്കുന്ന അപമര്യാദയായ പെരുമാറ്റം വാപ്പയോട് സംസാരിക്കുകയില്ല. കോളേജിൽ ഏതോ ഒരു സുഹൃത്തിന്റെ സംസാരത്തിന്റെ വലയത്തിൽ കുടുങ്ങിപ്പോയ കുട്ടി ഉമ്മയോട് സംസാരിക്കുകയില്ല. എല്ലാം കഴിഞ്ഞ് പൊട്ടിത്തെറിക്കുമ്പോഴേ അറിയൂ. അതുകൊണ്ട് 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെ നിങ്ങളുടെ കൂട്ടുകാരനായി കൂട്ടുകാരിയായി നിങ്ങളുടെ മക്കളെ സ്വീകരിക്കണമെന്ന് പണ്ഡിതന്മാർ കിതാബിൽ പ്രത്യേകം രേഖപ്പെടുത്തുകയാണ്. സമയത്തിന്റെ അപര്യാപ്തത കൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഈ രംഗത്ത് നിങ്ങളൊരു പഠനം നടത്തണം. കുടുംബജീവിതം മാധുര്യമുള്ളതായി മാറാൻ നാം ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തു ചെയ്യണമെന്നതിലേക്കുള്ള ഒരു സൂചന മാത്രമാണ് ഞാൻ ഈ സമയത്ത് പറഞ്ഞിട്ടുള്ളത്. ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകണം. ഇവിടെ കുറച്ചുകൂടി ഉണ്ടാവും അല്ലേ? നാട്ടിലത് കുറവാണ്, ഇവിടെ കുറച്ചുകൂടി ഉണ്ടാകും. മദീനത്തൊക്കെ അത് ഒന്നും കൂടി കാണാൻ പറ്റും. അറബികളൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. നമ്മളും ചെന്നാൽ നമ്മളെയും കൂട്ടും. ആ നമ്മൾ ഭക്ഷിച്ചതിന്റെ ഭാഗത്ത് കിടക്കുന്ന വറ്റ അവിടെ കൈകൊണ്ട് എടുത്തിട്ട് അവർ വായിലേക്കിടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഭക്ഷണത്തിലേക്ക് കുറെ ആളുകൾ കൂടി പിടിച്ചു വെക്കുന്നത് ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും. നിങ്ങളൊക്കെ ചിന്തിക്കണ്ടോ, നിങ്ങൾ ഒരേ മേശക്കിരിക്കല്ല, ഭാര്യയും ഭർത്താവും മക്കളും ഒരേ മേശക്കിരുന്ന് വേറെ വേറെ പ്ലേറ്റിന്റെ കഥയല്ലേ ഞാൻ പറയുന്നത്. ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കണം, ഒരു സുപ്രയിൽ നിന്ന് ഭക്ഷിക്കണം. അവിടെ ഒരു സ്നേഹം കിട്ടാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടി അപ്പുറത്തുനിന്ന് വാരി, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈക്ക് പിടിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്? മോനെ കുൽ എലീഖ്, നീ നിന്റെ ഭാഗത്ത് നിന്ന് തിന്നു മോനെ, നിന്റെ ഭാഗത്ത് നിന്ന് തിന്നു മോനെ. സെമ്മില്ല, ബിസ്മില്ല എന്ന് ചൊല്ലു മോനെ. അണ്ടോ, ആദ്യത്തെ പഠനം ആരംഭിക്കുകയാണ് അവിടുന്ന്. ഞാൻ എന്റെ ഭാഗത്തുനിന്ന് തിന്നണം എന്ന മര്യാദ ഒരേ പാത്രത്തിൽ നിന്ന് തിന്നണം. അല്ലെ, തിന്നാറുണ്ടോ? രാത്രിയൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന മക്കൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഭാര്യനി മക്കളെയൊക്കെ വിളിച്ച് ഒരേ പാത്രത്തിന്ന്, ഒരേ മേശയിൽ ഇരുന്നിട്ടല്ല, ഒരേ സുപ്രയിൽ ഒരു മൂലയിൽ കുട്ടിക്ക് ലോഷണം, ഒരു മൂലയിൽ ഭാര്യയ്ക്ക് ലോഷണമല്ല. അത് നടുവിലിട്ട് ഭക്ഷണം ഇട്ടിട്ട് കൈകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന വിധത്തിൽ ഭക്ഷിക്കണം. അപ്പോൾ ഒരു സ്നേഹമറിയാതെ കിട്ടും, സ്നേഹമറിയാതെ കുടുംബത്തിൽ ഉണ്ടാവും. അതിനൊക്കെ സാധിക്കണം. വാപ്പക്ക് പറയാനുള്ള യോഗ്യതയുണ്ടാകണം മക്കളോട്. മക്കളെ, നിങ്ങൾ പഠിക്കണട്ടോ, ഖുർആൻ ഓതണട്ടോ എന്ന് പറയാൻ മകരിബ് നിസ്കാരം കഴിഞ്ഞ് 10 തോതിയിട്ട് മോനെ വിളിക്കണം. ഡിഗ്രിക്കാരനായ മോനെ, പ്ലസ് ടുക്കാരനായ മോനെ, എടാ മോനെ ഇവിടെ വാ, ഖുർആൻ എടുത്തോ. ആ മോന് തിരിച്ചു വാപ്പയോടൊന്നും പറയാനുണ്ടാവില്ല. ജീവിതത്തിൽ ഒരിക്കലും ഖുർആൻ ഓതാത്ത വാപ്പ അവനോട് ഖുർആൻ ഓതാൻ പറയുമ്പോ, നാളെ മദ്രസല്ലേ ആണ്ട്, എന്താ ഖുർആൻ ഓതാത്തത് എന്ന് ചോദിക്കുമ്പോ കുട്ടിയുടെ മനസ്സിനുള്ളിൽ ചോദ്യം ഉണ്ട്, നിങ്ങൾക്കിതൊന്നും ആവശ്യമല്ലേ. പക്ഷെ ചോദിക്കാൻ ട്ടോ, പേടി കൊണ്ട് ചോദിക്കാതിരിക്കുകയാണ്, പേടിച്ചുകൊണ്ട് ചോദിക്കാതിരിക്കുകയാണ്. അതുകൊണ്ട് ചോദിക്കാനുള്ള അർഹത നമുക്കുണ്ടാകണം, ചോദിക്കുവാനുള്ള അവകാശം നമുക്കുണ്ടാകണം. അങ്ങനെ മാതൃകാപരമായ ഒരു വാപ്പയായി, ഉമ്മയായി അവിടെ മുന്നിൽ നിൽക്കണം. നിസ്കരിക്കാൻ പറ്റാത്ത ദിവസമാണ് ഉമ്മക്കുള്ളതെങ്കിൽ LKG പഠിക്കുന്ന, UKG പഠിക്കുന്ന, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും സെക്കൻഡ് സ്റ്റാൻഡേർഡിലും പഠിക്കുന്ന കുട്ടിക്ക് അതൊന്നും അറിയില്ല. അവിടെ മുമ്പിൽ നിങ്ങൾ അന്ന് ഉറങ്ങിപ്പോകരുത്. ഇന്ന് പ്രത്യേക ഡ്യൂട്ടിയൊന്നുമില്ല എന്ന് വിചാരിച്ച് സുബഹിയുടെ നേരത്തെ എഴുന്നേൽക്കാതിരിക്കരുത്. അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള പ്രായമായിട്ടില്ല. കുഞ്ഞു മനസ്സായ കുട്ടിയുടെ ഹൃദയത്തിൽ എന്റെ ഉമ്മ നിസ്കരിക്കാത്തവളാണ് എന്ന ഒരു ചിന്ത കയറി വരാൻ സാധ്യതയുണ്ട്. അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പ്രായമായിട്ടില്ല. സുഹൃത്തുക്കളെ ശ്രദ്ധിക്കണം. അവിടെ മക്കൾക്കിടയിൽ വ്യത്യാസം ഉണ്ടാകരുത്. 4 കുട്ടി നല്ല വികൃതിയാണ്. 2 കുട്ടിനെ നോക്കാൻ ഏൽപ്പിച്ചത് ആരെയെന്നറിയോ? 4 കുട്ടിയെ അറിയോ? 2 അതിനേക്കാൾ വലിയ വികൃതിയാണ്. ഈവൻ എടുത്ത് വടി എടുത്തിട്ട് 4 തല്ലാണ്. മനഃശാസ്ത്ര പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നതാണ് അതൊക്കെ. എന്ത്, 2 കുട്ടി 4 കുട്ടിയെ എടുത്ത് തല്ലാണ്. ഉമ്മ പറയുന്നത് 4 കുട്ടിയോട് മോളെ നോക്കണമെന്ന്, മോനെ നോക്കണമെന്ന്. അങ്ങനെ ഉമ്മ അടുക്കളയെ ജോലിയാണ്. 2 ഒരു വടി എടുത്തിട്ട് 4 തലക്കൊരു അടി കൊടുത്തു. ശരി, അപ്പൊ 4 എന്ത് ചെയ്തു? ഭാവന തിരിച്ചെല്ലാൻ പാടില്ല. ചെറിയ കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് അവനും ചെറിയ കുട്ടിയാണ്, ആ വടി പിടിച്ചു വാങ്ങി. ഈവൻ നിലത്ത് കിടന്ന് ഭയങ്കര കരച്ചിലാണ് 2. അടുക്കളയിൽ നിന്ന് ഓടി വരുന്ന ഉമ്മ കാണുന്ന എന്താണ്? വലിയോന്റെ കയ്യിൽ വടി, മറ്റോ നിലത്ത് കിടന്ന് കരയുന്നു. ഈ വടി വാങ്ങി വലിയോനെ 4 കൂടി കൊടുത്തു. മനസ്സിലാണുണ്ടോ? അവിടെ ഈ കുട്ടിയുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട്, ബാവക്കെന്നെ ഇഷ്ടമില്ല, ഉമ്മക്കെന്നെ ഇഷ്ടമില്ല, കുടുംബത്തിൽ ആർക്കും എന്നെ ഇഷ്ടമില്ല, എങ്ങനെയെങ്കിലും സ്ഥലം വിട്ടു പോകണം. ഇങ്ങനെയുള്ള കുട്ടികൾ രാജ്യം വിട്ടുപോകാനും നാട് വിട്ടുപോകാനും സാധ്യതയുള്ള കുട്ടികളുടെ ലിസ്റ്റിൽ മനഃശാസ്ത്ര പുസ്തകങ്ങൾ എഴുതി പിടിപ്പിക്കുകയാണ്. അവിടെയൊക്കെ ഒരു മാതാവ് ചെയ്യേണ്ട റോൾ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഞാൻ എന്തെങ്കിലും ഒരു എവിടെയെങ്കിലും ഒരു വ്യത്യാസം കാണിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. മലപ്പുറം ജില്ലയിൽ ഞാൻ തമാശക്ക് വേണ്ടി പറയല്ലോ, ചോറും കൂട്ടാൻ കളിക്കുക എന്ന് പറയും. മലപ്പുറം ജില്ലയിൽ ഏല പൈസക്ക് കൊടുക്കും, ചിരട്ടയിൽ കേട്ടോ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറയാണ്, പിന്നെ കുറെ മണ്ണ് വാരിയിടും, എന്നിട്ട് അതിങ്ങനെ ത്ലാസാക്കി കെട്ടും, കുട്ടികൾ വന്നിട്ട് ചോറ് വാങ്ങും, ഇല തിരിച്ചു കൊടുക്കും, ബാക്കി ഇലക്ക് കാത്തു നിൽക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ കാത്തു ഒരു കളി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു വലിയ മനുഷ്യൻ. ഇങ്ങനെ എല്ലാ കുട്ടികളുടെ കളി കണ്ട് ഇങ്ങനെ ആസ്വദിക്കുകയാണ്. പെട്ടെന്ന് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയുടെ മുട്ടി പിടിച്ച് താഴ്ത്തിയിട്ട് പുറത്ത് 2 കുത്തണം കൊടുത്തു.
ഇത് കണ്ടപ്പോ ഇയാൾക്ക് സഹിക്കാൻ പറ്റില്ല. ഇയാൾ പറഞ്ഞു, എന്താണ് പേടിപ്പിച്ചു? അല്ല, പെൺകുട്ടി പറഞ്ഞു, കാക്ക ചീത്ത പറയണ്ട, ഞാൻ ഉമ്മയാണ്, ഓ വാപ്പയാണ്, ഞങ്ങൾ കളിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ വീട്ടിൽ നിന്ന് കണ്ട വാപ്പ, വീട്ടിൽ നിന്ന് കണ്ട ഉമ്മ ഇങ്ങനെയാണ്. വീട്ടിൽ നിന്ന് കണ്ട വാപ്പ, അപ്പൊ പെൺകുട്ടിന്റെ വിചാരം എന്താണെന്നറിയോ? ഒറിജിനൽ ഉമ്മ വേണമെങ്കിൽ ഇടക്കിടക്ക് വാപ്പാൻ്റെ അടുത്ത് കിട്ടണം എന്നാണ്. ഇതാണ് കുട്ടിയുടെ ചിന്ത. നമ്മുടെ വീട്ടിൽ നാം പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ, നമ്മുടെ മക്കൾ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. എന്തെങ്കിലും ഒരു ക്ലാസ് കേട്ടിട്ട് മാറ്റണ്ടെങ്കിൽ ഞാൻ ക്ലാസ് കേട്ടിട്ട് മാറിയതാന്ന് പറയണം. മനസ്സിലായിട്ടുണ്ടോ? ഞാൻ നമ്മളെ പണ്ഡിതന്മാരുടെ ക്ലാസ്സിൽ നിന്ന് കേട്ടിട്ടുണ്ട്. എന്താണെന്നറിയോ? എന്താ, എന്നും ഭക്ഷണത്തിന് കുറ്റം പറയുന്ന ഭർത്താവ്, എന്നും ഭക്ഷണത്തിന് കുറ്റം പറയുന്ന ഭർത്താവ്, കുറ്റേ പറയുള്ളൂ. എന്താങ്ങനെ? ഒരു രസമല്ല, മുളക് കൂടുതലാണ്, ഉപ്പ് കൂടുതലാണ്, അത് ഭാര്യക്കറിയാം, എന്തെങ്കിലും ഒരു കുറ്റം ഉണ്ടാവും അവൾക്ക് ഉറപ്പാ, അങ്ങനെ സംസാരിക്കുന്ന ഭർത്താവാണ്. അപ്പൊ ക്ലാസ് കേട്ടു, ഭക്ഷണത്തിന്റെ മര്യാദ കേട്ടു, ഭക്ഷണത്തെ കുറ്റം പറയാൻ പാടില്ലെന്ന് കേട്ടു, പഠിച്ചു, അവൻ തീരുമാനിച്ചു ഇന്നെങ്കിലും ഒരു കുറ്റം പറയാതെ ഉഷാറാന്ന് പറഞ്ഞു ഭക്ഷണം കഴിക്കണമെന്ന്. പക്ഷെ അന്ന് പ്രിയപ്പെട്ടവരെ വീട്ടിൽ ചെന്നു, വീട്ടിൽ ചെന്ന് പറഞ്ഞു ഏറ്റവും നല്ല ഭക്ഷണം അന്ന്. പക്ഷെ അന്ന് അവളുണ്ടാക്കിയതല്ല, അയൽവാസി കൊടുത്തതാണ്. മനസ്സിലായോ? അയൽവാസി കൊടുത്തതാണ്. അതോടുകൂടി കച്ചറയും ബഹളവും കൂടുതലായി ആ കുടുംബത്തിൽ നിന്നാണ്. ജീവിതത്തിൽ ഒരിക്കലും ഭക്ഷണത്തെ കുറിച്ച് നല്ലത് പറയാത്ത മനുഷ്യൻ ഇന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ നേരമില്ലാത്തതുകൊണ്ട് അയൽവാസിന്റെ അടുത്ത് വാങ്ങിയതാണ്. അന്ന് ഏറ്റവും നല്ല കേട്ടോ അവാർഡ് കൊടുക്കുന്ന സംസാരം നടത്തിയപ്പോ അവളുടെ മനസ്സിൽ പ്രയാസങ്ങൾ ഉണ്ടാവുകയാണ്. ഞാനിത് പറയാൻ കാരണം, ഞാനൊരു ക്ലാസ് കേട്ടു, ഇസ്ലാമിന്റെ മര്യാദ കേട്ടു, ഹദീസ് കേട്ടു, ആയത്ത് കേട്ടു, എന്റെ മനസ്സ് മാറിയിരിക്കുന്നു. ഞാൻ ആരെയും പേടിച്ചിട്ട് മാറിയതല്ല. അതുകൊണ്ട് എന്റെ ജീവിതം ഇതാ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം. അവസാനിപ്പിക്കട്ടെ. ജീവിതം തമാശക്ക് വേണ്ടിയുള്ളതല്ല, ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒന്നും സംസാരിച്ചതല്ല. അറിയാതെ സ്വാഭാവികമായും അത് സംഭവിച്ചു പോകാം. പ്രിയപ്പെട്ടവരെ, ഗൗരവതലമായി തന്നെ കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അസ്മാ ഇബിന്ത് അല്ലേ അബിബക്കർ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജ്യേഷ്ഠത്തിയാണ്. എത്രയോ പ്രായമായ സമയത്ത് മകൻ യുദ്ധക്കളത്തിലേക്ക് പോയി തിരിച്ചു വരുന്ന രംഗം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ചരിത്രത്തിന്റെ ബാക്കിയുള്ള വശങ്ങളിലേക്ക് പ്രവേശിക്കാൻ സമയമല്ല. എന്താ പറഞ്ഞത്? മോൻ തിരിച്ചു വന്നു, ഉമ്മാനെ കുറിച്ച് ആലോചിച്ചിട്ട്. 90 വയസ്സ് കഴിഞ്ഞ ഉമ്മയാണ് തിരിച്ചു വന്നു, ഉമ്മാനെ കുറിച്ച് ആലോചിച്ചിട്ട്. അപ്പൊ എന്താ സംഭവിച്ചത്? അസ്മാ ബിൻതു റളിയല്ലാഹു അൻഹ, പിന്നെ അസ്മാ റളിയല്ലാഹു അൻഹ, പ്രിയപ്പെട്ടവരെ, തന്റെ മകനെ കെട്ടിപ്പിടിച്ചു. മോനെ, എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? നീ യുദ്ധക്കളത്തിലേക്ക് പോയ ആളല്ലേ, ഉമ്മാനെ കുറിച്ച് ആലോചിച്ചിട്ട് വന്നതാണ്, എന്നെ കുറിച്ച് ആലോചിക്കണ്ട, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോ ആ പിടുത്തത്തിൽ വയറിന്റെ ഭാഗത്ത് എന്തോ തടഞ്ഞു. അസ്മാ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താ എന്റെ വയറ്റത്ത് എന്ന് ചോദിച്ചു. അത് ഞാൻ പടയങ്കി കെട്ടിയതാണ് ശത്രുക്കളുടെ വാളേൽക്കാതിരിക്കാൻ. ഇത്ര ഭീരുവാണോടോ നീ, പേടിയാണോ നിനക്ക് എന്ന് പറഞ്ഞു ഉമ്മ തന്നെ ആ പടയങ്കി അയച്ചു മാറ്റിയിട്ട് പറഞ്ഞു, പോയി ധൈര്യമായി യുദ്ധം ചെയ്യൂ കേട്ടോ, ശത്രുക്കളുടെ വാളുകൾ നിന്റെ ശരീരത്തിലൂടെ കീറി മുറിക്കട്ടെ എന്ന് പറഞ്ഞ ധീരയായ ഉമ്മമാരെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. കേട്ടോ, അവിടെ ആത്മാർത്ഥതയും ആത്മധൈര്യവും എങ്ങനെ കിട്ടി എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാരാകട്ടെ. മക്കൾക്കും ഉമ്മക്കും വാപ്പക്കും ബന്ധുമിത്രാദികൾക്കും സ്ഥാനങ്ങൾ നൽകുമ്പോൾ ആദർശത്തിനായിരുന്നു അവർ ഏറ്റവും വലിയ മഹനീയമായ സ്ഥാനം നൽകിയതെന്ന് പറയാനാണ് ഞാൻ ആ വാക്കുകൾ പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ഗൗരവതലത്തിൽ മനസ്സിലാക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഭർത്താവിന് ബാധ്യതകളുണ്ട്, ചോദ്യം നാളെ അള്ളാഹുവിന്റെ കോടതിയിലുണ്ട്. ഭാര്യക്ക് ബാധ്യതകളുണ്ട്, അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യമുണ്ട്. മാതാപിതാക്കൾക്ക് ബാധ്യതകളുണ്ട്, അള്ളാഹുവിന്റെ കോടതിയിൽ നാളെ ചോദ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ത്യാഗങ്ങളും പ്രയാസങ്ങളും സഹിച്ച ഏറ്റവും വലിയ മുൻഗാമികളെക്കുറിച്ച്, മുത്തക്കിങ്ങളായ മുൻഗാമികളെക്കുറിച്ച് ഓർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് കേട്ടോ. ആ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പ്രവർത്തിച്ചു പോകാനുള്ള ആത്മാർത്ഥത നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാരാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ. യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ പകരം എന്ത് കിട്ടുമെന്ന് ചോദിച്ച് സ്വർഗമെന്ന് പറയുമ്പോൾ എല്ലാം മറന്നുപോയ സഹാബത്ത്, അവർ പ്രവേശിക്കുന്ന സ്വർഗത്തിൽ അള്ളാഹു നമ്മെ പ്രവേശിപ്പിക്കുമാരാകട്ടെ. കൈ വെട്ടി മാറ്റിയ സന്ദർഭം നിങ്ങൾ എന്റെ പ്രസംഗത്തിൽ കാസറ്റിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഉഹുദിന്റെ രണാങ്കണത്തിൽ കൈ മുറിച്ചു മാറ്റിയ സഹാബിയുണ്ട്. കാല് പോയി, കൈ പോയി, ചെവി അരിഞ്ഞെടുത്തു, മൂക്ക് ചെത്തിയെടുത്തു, കണ്ണു ചുയന്നെടുത്തു, കൈത്ത് മുറിച്ച് ആ തലഭാഗം വേറെ ഭാഗത്തേക്ക് മാറ്റിവെച്ചു. സയ്യിദ് റളിയല്ലാഹു പറയണേ, പിന്നെ ഞാൻ ഈ മരിക്കുന്ന സഹാബി എന്നോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ് ഇത് സംഭവിക്കുന്നതിന് മുമ്പ് നീ ആമീൻ പറയണമെന്ന്. ഞാനെങ്ങാനും യുദ്ധത്തിൽ എൻ്റെ കയ്യും കാലും മൂക്കും ചെവിയൊക്കെ അരിഞ്ഞെടുത്ത് ചെത്തിയെടുത്ത് ചുഴുന്നെടുത്ത് വെട്ടി മാറ്റി മരിക്കുന്നൊരവസ്ഥ വന്നാൽ നാളെ പരലോകത്തൊരു പാത്രത്തിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഞാൻ അവിടെ വെച്ച് എൻ്റെ തുടിക്കുന്ന അവയവങ്ങൾ പറയും, അല്ലാ ശത്രുക്കൾ മുറിച്ചതാണ് ഈ കയ്യ്, നിന്റെ മാർഗത്ത് യുദ്ധം ചെയ്തപ്പോൾ ഇതിന് പകരം സ്വർഗം കൊണ്ടല്ല എന്ന് ഞാൻ പറയും. അങ്ങനൊരവസരം എനിക്ക് ഈ
യുദ്ധക്കളത്ത് കിട്ടിയാൽ എന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പറയുമ്പോൾ അടുത്തിരിക്കുന്ന സഹാബി ആമീൻ പറയാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ തന്നെ മരിച്ചു സഹാബി, അങ്ങനെ തന്നെ മരിച്ചു. ശത്രുക്കൾ കാല് മുറിച്ചു മാറ്റി, കൈവെട്ടി മാറ്റി, അറിയോ, അവരുടെ കണ്ണു ചുഴിഞ്ഞെടുത്തു, ചെവി അരിഞ്ഞെടുത്തു, മൂക്ക് ചെത്തിയെടുത്തു. സുഹൃത്തുക്കളെ കടുത്ത ഭാഗം മുറിച്ചു, നെഞ്ചിടം പിളർത്തി, കുടൽമാലകൾ മണൽത്തരകളിലേക്ക് വലിച്ചെറിഞ്ഞു, ഒരു കൊട്ടയിൽ ഒരുമിച്ച് കൂട്ടി. അറിയോ നിങ്ങൾക്ക്, ഓ സഹാബി നാളെ പരലോകത്ത് വരും. ആ പരലോകത്ത് ഓരോ മനുഷ്യരും വന്നു നിൽക്കുമ്പോൾ സഹാബിയുടെ കൈ പറയാം, അല്ലാ, യുദ്ധക്കളത്തിൽ മുറിഞ്ഞു പോയതാണ് എൻ്റെ കൈ, ഇതിന് പകരം സ്വർഗം കൊണ്ട അല്ലാ. കാല് മുറിഞ്ഞു പോയതാണ് അല്ലാ, വെട്ടിമാറ്റിയതാണ്, പകരം സ്വർഗം കൊണ്ട അല്ലാ. ചെവി അരിഞ്ഞെടുത്തു എൻ്റെ ശത്രുക്കൾ, പടച്ചവനെ, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ പണിയെടുത്തതിന്റെ പേരിലാണ്. ഈ ചെവിക്ക് പകരം സ്വർഗം കൊണ്ട അല്ലാ, ചുഴന്നെടുക്കപ്പെട്ട കണ്ണിന് പകരം സ്വർഗം കൊണ്ട അല്ലാ, എന്റെ കുടൽമാലകൾ ഉഹുദിന്റെ രണാങ്കണത്തിൽ മണൽ തരികളുമായി, പടച്ചവനെ, ചോരപുരണ്ട് പിടഞ്ഞതിന് പകരം സ്വർഗം കൊണ്ട അല്ലാ, എന്റെ കടുത്തിന്റെ ഭാഗം മുറിച്ചു മാറ്റി പാറക്കെട്ടുകളിലേക്ക് വലിച്ചെറിഞ്ഞ അതിന് പകരം സ്വർഗം കൊണ്ട അല്ലാ എന്ന് പറയുമ്പോ, ജുബൈൽ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിൽ ഒരുമിച്ചുകൂടി ഈ പ്രബോധന പ്രവർത്തനത്തിന് സാക്ഷികളായവരെ, ഞാനും നിങ്ങളും എന്റെ റുക്കുഇന് പകരം, സുജൂദിന് പകരം, എന്റെ തസ്ബീഹുകൾക്ക് പകരം, തഹ്ലീലുകൾക്ക് പകരം, തഹ്മീദുകൾക്ക് പകരം, ധർമ്മത്തിന് പകരം, ദാനധർമ്മങ്ങൾക്ക് പകരം, സദഖകൾക്ക് പകരം, സകാത്തിന് പകരം, ഉംറക്ക് പകരം, ഹജ്ജിന് പകരം സ്വർഗം കൊണ്ട അല്ലാ, സ്വർഗം കൊണ്ട അല്ലാ എന്ന് പറയാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും സന്മനസ്സും തൗഫീക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ, നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കുമാറാകട്ടെ, നമ്മുടെ റുക്കുഅകളും സുജൂദുകളും നമ്മുടെ സൽക്കർമ്മങ്ങളും സുകൃതങ്ങളും സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് അല്ലാഹു തആല അവർക്ക് എല്ലാവിധ ഒത്താശകളും ചെയ്ത് അവരെ സാന്ത്വനപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മുൻഗാമികൾ സഹിച്ച ത്യാഗങ്ങൾ ഓർക്കുമ്പോൾ അല്ലാഹുവെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, അവരോടൊപ്പം എത്താൻ ഞങ്ങൾക്ക് യോഗ്യതയില്ലാത്ത വിധം ഞങ്ങൾ ഒരുപാട് ദൂരമാണ്, എങ്കിലും അല്ലാഹുവേ ഞങ്ങളുടെ നല്ല മനസ്സ് വെച്ച്, അല്ലാഹുവെ ഞങ്ങളുടെ സൽക്കർമ്മങ്ങൾ വെച്ച്, നിന്റെ അപാരമായ റഹ്മത്ത് ഞങ്ങളെ ചുറ്റിപ്പൊതിഞ്ഞ് സ്വർഗത്തിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളിലും ഭാര്യമാരിലും ഞങ്ങൾക്കൊരിക്കലും നീ ശത്രുക്കളെ ഉണ്ടാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾ ഹിദായത്ത് കിട്ടാത്തവരാണെങ്കിൽ അല്ലാഹുവെ തൗഹീദിന്റെ വെളിച്ചം അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ മക്കൾ തെറ്റി സഞ്ചരിക്കാതെ അല്ലാഹുവെ യഥാർത്ഥ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന മക്കളാക്കി നീ മാറ്റി അനുഗ്രഹിക്കണേ അല്ലാ. സാമ്പത്തികമായി ഞങ്ങളുടെ ജോലിയുടെ ഒരു വിഹിതം, ശമ്പളത്തിന്റെ വിഹിതം മാറ്റിവെച്ച് ഞങ്ങളുടെ തണൽ നൽകിക്കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്, അവർക്ക് തുടർന്നും അത് കൊടുക്കാൻ സൗഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവെ ഇതുപോലെയുള്ള രാജ്യത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ചെറിയ ചെറിയ വിഹിതങ്ങൾ കൊണ്ട് ലോകത്തിന്റെ നാനാഭാഗത്ത് ജീവിച്ചു പോകുന്ന വലിയ വലിയ കുടുംബങ്ങളുണ്ട്, അവർ അതിലൂടെ അവർക്ക് ഈ നൽകുന്ന ആളുകൾക്ക് നീ എല്ലാവിധ റഹ്മത്തും ബർക്കത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങൾ വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാതെ രഹസ്യമായ വിധത്തിൽ നിന്റെ കുലി മാത്രം ആഗ്രഹിച്ച് നിന്റെ വജഹ് നാളെ കാണാൻ കൊതിച്ച് പ്രവർത്തിക്കുന്ന ഏറ്റവും നിസ്വാർത്ഥരായ പ്രവർത്തകന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവെ ലോകത്തിന്റെ ഏത് കോണിൽ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ നീ സൗഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളുടെ മരണത്തെ കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായി അറിയില്ല, അവരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിയവരാണ്, അവരെ നിസ്കരിച്ചവരാണ്. അല്ലാഹുവേ അവരുടെ ഹൃദയത്തിന്റെ അകത്തളത്തിലുള്ള വിശ്വാസത്തെ ചുഴിന്നന്വേഷിക്കാത്തവരാണ് ഞങ്ങൾ. ഞങ്ങൾ മുസ്ലിങ്ങളും മുഅ്മിനീങ്ങളുമാണ് എന്ന നിലയ്ക്ക് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥന നീ സ്വീകരിക്കണേ അല്ലാ, പ്രാർത്ഥന നീ സ്വീകരിക്കണേ അല്ലാ. ഖബറിൽ ആർക്കും ഞെരുക്കമുണ്ട്, ആർക്കും ഇടുക്കമുണ്ട്. അല്ലാഹുവേ ആ ഞെരുക്കത്തിൽ നിന്ന് ഞങ്ങൾക്ക് നീ ഇളവ് നൽകി, കുറവ് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. നാളെ ഇടത് കൈയിലും വലത് കൈയിലും ഗ്രന്ഥങ്ങൾ വാങ്ങുന്ന ആളുകളുടെ കൂട്ടത്തിൽ വലത് കൈയിൽ ഗ്രന്ഥം വാങ്ങുന്ന മുത്തക്കിങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന തമക്കിന അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥനകളും കർമ്മങ്ങളും നീ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم ربنا تقبل منا انك انت السميع العليم ربنا تقبل منا انك انت السميع العليم امين امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله